ചികിത്സ കഴിഞ്ഞു പോകുന്ന ആൾ പിന്നെയും ഡോക്ടറോട് ബന്ധപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു. ഡോക്ടറും രോഗിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചികിത്സയോടുകൂടെ തീരുന്നില്ല. 101 രൂപ തന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, ഞാൻ ഒപ്പിലിരിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് വന്ന പതുക്കെ വന്ന് നിന്നു. ഞാൻ തിരിഞ്ഞു ചോദിച്ചു എന്താ വെച്ചു. അപ്പൊ പതുക്കെ എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ഒരു കവർ തരികയാണ്. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോ 101 രൂപയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുവരെ കിട്ടിയ ഈ ഡൊണേഷൻസ് അല്ലെങ്കിൽ നമുക്ക് രോഗി കൊടുക്കാനുള്ള പൈസ കിട്ടിയ ഏറ്റവും മഹത്തായ ഡൊണേഷൻ വിലപ്പെട്ട സംഭാവനയാണ്. കൊച്ചിയിൽ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങുന്നതിന്റെ പദ്ധതി ഇട്ടു. പൈസ ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു രോഗി പോലും ചികിത്സ നിഷേധിക്കപ്പെട്ട് തിരികെ പോയില്ല. ആരെഴുതിയ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി? എനിക്ക് ഒരു സംശയം ഉണ്ടാവില്ല, കാരണം എഴുതുന്ന ഒരാളെ എഴുതുള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈഗി ഫ്ലവേഴ്സ്. 1 കോടി. ഒരുപാട് മത്സരാർത്ഥികൾക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകിയ വേദിയാണ്. എന്നാൽ ഇന്ന് വരുന്ന മത്സരാർത്ഥി പല ആളുകൾക്കും ജീവിതം തിരിച്ചു നൽകിയ ആളാണ്. വരുന്നു ഈ മത്സരവേദിയിലേക്ക് പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധരൻ. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, ഡോക്ടർ VP ഗംഗാധരന്റെ ലോകം എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ മനസ്സാണ്. ഡോക്ടർ VP ഗംഗാധരൻ വരികയാണ് നമ്മുടെ ഈ വേദിയിലേക്ക്. ഹൃദയത്തിൽ ദൈവം കയ്യൊപ്പിട്ട ഒരാൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുണ്ട്. ജീവകോശങ്ങളെ കാർന്നു തിന്നാൻ വെമ്പുന്ന അർബുദത്തിന്റെ ആശങ്കകളിൽ കഴിയുന്നവർക്ക് മുന്നിൽ ആശ്വാസത്തിന്റെ ദേവദൂതൻ തന്നെയാണ് ഡോക്ടർ VP ഗംഗാധരൻ. കുമരകം സ്വദേശി MN പത്മനാഭൻ നായരുടെയും ഇരിങ്ങാലക്കുട സ്വദേശിനി സരസ്വതിയമ്മയുടെയും മകനാണ് ലാളിത്യം മുഖമുദ്രയാക്കിയ ഈ ഡോക്ടർ. എറണാകുളം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കടവന്ത്ര ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ് ഡോക്ടർ VP ഗംഗാധരൻ. ഭാര്യ ഡോക്ടർ K ചിത്രതാര ലേക്ഷോർ ഹോസ്പിറ്റലിലെ ഗൈനക് ആൻഡ് സർജിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ്. രണ്ട് ആൺമക്കളാണ് ഗംഗാധരൻ ചിത്രതാര ദമ്പതികൾക്ക്. മൂത്ത മകൻ ഗോകുൽ സിംഗപ്പൂരിലെ ഷിപ്പിംഗ് കമ്പനിയിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. ഭാര്യ ഉമ, മകൾ ചിത്രാനി ആര്യ. രണ്ടാമത്തെ മകൻ ഡോക്ടർ ഗോവിന്ദ് കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിൽ അസോസിയേറ്റ് ഓങ്കോളജിസ്റ്റാണ്. ഭാര്യ ഡോക്ടർ ദേവിക. ആശുപത്രി തിരക്കുകൾ പിന്നിട്ട് എറണാകുളം തൃപ്പൂണിത്തുറയിലെ ചിത്രയിലെത്തിയാൽ ഈ കുടുംബ സംഗമത്തിന്റെ കാരണവരാകും ഡോക്ടർ ഗംഗാധരൻ. ക്യാൻസർ വാർഡിലെ കണ്ണീർ നനവുള്ള പുഞ്ചിരികൾക്ക് മുന്നിൽ ആത്മധൈര്യത്തിന്റെ പ്രതിരൂപമാണ് ഈ ജനകീയ ഡോക്ടർ. അർബുദത്തെ അതിജീവിച്ചവരുടെ അത്ഭുതകരമായ അനുഭവങ്ങളും നിസ്വാർത്ഥമായ കർമ്മസമർപ്പണത്തിന്റെ ആത്മവിശ്വാസവുമായി അറിവിന്റെ വേദിയിലേക്ക് ഡോക്ടർ VP ഗംഗാധരൻ. ഡോക്ടർ ഇരിങ്ങാലക്കുട ജനിച്ചു. അതെ. അപ്പൊ സ്ഥിരമായി താമസം എവിടെയാണ് ഇപ്പോ? ഇപ്പോ തൃപ്പൂണിത്തുറയാണ്. കേരളത്തിലെ ഏതൊക്കെ ആശുപത്രികളാണ് ഡോക്ടർ ഇപ്പൊ സെർവ് ചെയ്യുന്നത്? VPS ലേക്ഷോർ ഹോസ്പിറ്റലും ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ടത്. വേറെ എവിടെങ്കിലും ഡോക്ടർ കൺസൾട്ടൻസി ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല. കോഴിക്കോട് VPS ന്റെ ഒരു ശാഖ വന്നിട്ടുണ്ട്. മിക്കവാറും മാസത്തിലൊരിക്കൊക്കെ അവിടെ ചെല്ലാനുള്ള സാധ്യത.
ഇപ്പോ ഡോക്ടർ സർവീസ് ആരംഭിച്ചിട്ട് എത്ര കാലമായി കാണും 30 വർഷം പ്ലസ് ഓ അത്രയും വർഷമായി അല്ലേ ഡോക്ടർ തുടക്കം എവിടെ നിന്നായിരുന്നു തുടക്കം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആണ് ആ പിന്നീട് റീജിയണൽ കാൻസർ സെന്റർ ട്രിവാൻഡ്രം എന്നെ കുറിച്ച് ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഉറക്കമില്ലെന്നാണ്. ഞാൻ എപ്പോഴെല്ലാം ഡോക്ടറെ കാര്യം ആലോചിക്കും, ഡോക്ടറെ എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ ഈ രോഗികളും അവരുടെ മാനസികാവസ്ഥയും ഡോക്ടറുടെ ഒരു ഒരു ചികിത്സാ രീതി എന്ന് പറയുന്ന മരുന്നും അവരെ ശാരീരികമായി പരിശോധിക്കുന്നത് മാത്രമല്ലല്ലോ, ഡോക്ടർ കുറച്ചുകൂടെ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായിട്ട് പല രോഗികളും എന്നോട് പറയാറുണ്ട്. ഡോക്ടർ ഒരു രീതി എങ്ങനെയാണ് ഈ കാര്യത്തിൽ? രോഗിയുടെ മനസ്സിലേക്ക് ഇറങ്ങി പോവരെന്നുള്ളതാണ് നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. നമ്മുടെ മോഡേൺ മെഡിസിനിൽ അങ്ങനെയാണ്, അതായത് രോഗിയുടെ എന്നൊരു ഡിസ്റ്റൻസ് പാലിക്കണം, അല്ലെങ്കിൽ ദാറ്റ് ഇൻഡയറക്ട്ലി അഫക്ട് യു എന്നാണ്. ഡോക്ടറെ പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ അവരുമായിട്ടൊരു താൽപ്പര്യം പ്രാപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരിക്കലും എനിക്ക് പ്രൊഫഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ രോഗിക്കാണെന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ദാറ്റ് വേവ് ലെങ്ത് ഷുഡ് ബി ഓപ്പൺ, അതായത് ഒരു താതാൽപ്പ്യം പ്രാപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ചികിത്സ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടില്ല. ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത ഡോക്ടറിൽ, ഡോക്ടർ ആയിരക്കണക്കിന് രോഗികൾ ഇതിനകം ചികിത്സിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഓരോ രോഗിക്കും ഡോക്ടർ സ്വന്തം ആളായി മാറുന്നു. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച ഒരു ഒരു ചികിത്സാകാരൻ എന്ന നിലയിൽ ഡോക്ടർ എങ്ങനെയാണ് വ്യക്തിപരമായി ഇവരുടെ സൗഹൃദത്തിലേക്ക് ഇത്ര ആണ്ടിറങ്ങുന്നതും അതിന് സമയം കണ്ടെത്തുന്നതും എങ്ങനെയാണ്? ഞാൻ എപ്പോഴും പറയാറ് ഇന്ത്യയുടെ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ചികിത്സയ്ക്ക് മുതിരുമ്പോഴും രോഗിയെ തിരിച്ചറിയണം, രോഗിയുടെ പോക്കറ്റ് അറിയണം, രോഗിയുടെ പേഴ്സൺ അറിയണം. കാരണം ശാസ്ത്രം മാത്രമല്ല ഒരു ഭാഗത്ത്, പക്ഷേ രോഗിക്ക് ആ മരുന്ന് നമുക്ക് വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നും കൂടെ നമുക്ക് അറിയണം. അതറിയണമെങ്കിൽ നമുക്ക് രോഗിയെക്കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ, അവരെ കുടുംബ സാഹചര്യങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. അത് മാത്രമല്ല, ഒരു മെഡിക്കൽ പ്രൊഫഷൻ ഡോക്ടർക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ രോഗിയുടെ ഭാഗമാകണം. ഡോക്ടർ ഈ പലപ്പോഴും, അതായത് ഈ ഇപ്പൊ ക്യാൻസർ ചികിത്സ തന്നെ കുറച്ച് കോസ്റ്റ്ലി തന്നെയാണല്ലോ, അപ്പോൾ അതേസമയം ഒരുപാട് സാധാരണക്കാരെ ഇന്ന് രോഗം പിടികൂടുന്നുണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ പടരുന്ന രോഗങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. അല്ലെ, ഇപ്പൊ ഒരു ഏകദേശം എത്ര ശതമാനം ആളുകൾ കേരളത്തിൽ ക്യാൻസർ ഉണ്ടാകും? നമുക്ക് ഓരോ വർഷം കൂടി കൂടി വരെ നമ്മൾ പറയല്ലോ കണക്കെടുക്കുകയാണെങ്കിൽ, പണ്ടുണ്ടായ കണക്ക് ഇപ്പോഴത്തെ കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എവറി ഇയർ റൈസ് മുതൽ നമുക്ക് റൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിന് സംശയമൊന്നുമില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളം മാത്രമല്ല, ഇന്ത്യയിലോട്ടാകെ എടുക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും. ഈ ഡോക്ടർക്ക് യഥാർത്ഥത്തിൽ ഈ ചികിത്സ കഴിഞ്ഞു പോകുന്ന ആൾ പിന്നെയും ഡോക്ടറോട് ബന്ധപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചികിത്സിച്ച് പൂർണ്ണ ഭേദമായാലും ഡോക്ടറോടുള്ള ബന്ധത്തിന്റെ താമരനൂല അവർ പൊട്ടിക്കുന്നില്ല. ഇല്ല, അപ്പോ ഡോക്ടറും അത് നിലനിർത്താനൊക്കെ ശ്രമിക്കുന്നു. പല കുട്ടികളുമായിട്ടൊക്കെ ഡോക്ടർ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് ഡോക്ടർക്ക് അത് കഴിയുന്നത്? ഡോക്ടറും രോഗിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചികിത്സയോടുകൂടെ തീരുന്നില്ല. ഇല്ല ഇല്ല, ഒരു പുതിയ ബന്ധം തുടങ്ങുന്നു. അപ്പൊ ധാരാളം, അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, എനിക്കിപ്പോ ധാരാളം കുട്ടികളുണ്ട്, രണ്ട് കുട്ടികൾ മാത്രമേ, ധാരാളം കുട്ടികളുണ്ട്, ധാരാളം അമ്മമാരുണ്ട്, ധാരാളം അച്ഛന്മാരുണ്ട്, ധാരാളം സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അതാണ് ഒരിക്കലും നമ്മുടെ ആ പ്രൊഫഷനെ മുന്നോട്ട് നയിക്കുന്നത് ഒരുപക്ഷെ ഈ ബന്ധങ്ങളാണ്. ഈ ഡോക്ടർക്ക് ഒരു 101 രൂപ തന്ന ഒരു കുട്ടിയുണ്ടല്ലോ. ഉണ്ട്. എന്തായിരുന്നു ആ കുട്ടിയുടെ ചിത്രം? ആ കുട്ടിക്ക് ചികിത്സ കഴിഞ്ഞു പോയ കുട്ടി. ചികിത്സ കഴിഞ്ഞ പോകുന്ന സമയത്ത് അവന് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതെ, അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് പോകാൻ ഇറങ്ങി പോയി, അവന് പോവുകയാണ്, ഡിസ്ചാർജ് ചെയ്ത് പോവാ. അപ്പൊ ഞാനും ഒപ്പിലിരിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് വന്ന് പതുക്കെ വന്ന് നിന്നു. അപ്പൊ അവൻ എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിഞ്ഞു വെച്ചു, എന്താ വെച്ചു. അപ്പൊ പതുക്കെ എന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഒരു കവർ തരികയാണ്, ഇത് ഡോക്ടർ എന്നെ കളിയാക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ പോക്കറ്റ് മണിയിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുകയാണ്, ചെറിയ തുകയാണ്, അത് ഡോക്ടർ ഏതെങ്കിലും ഒരു രോഗിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോ 101 രൂപ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുവരെ കിട്ടിയ ഈ ഡൊണേഷൻസ് അല്ലെങ്കിൽ നമുക്ക് രോഗി കൊടുക്കാനുള്ള പൈസ എടുത്തിട്ട് ഏറ്റവും മഹത്തായ ഡൊണേഷൻ വിലപ്പെട്ട സംഭാവനയാണ്. ഓക്കെ, എനിക്കൊന്ന് ഡോക്ടർ, ഈ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കാൻ വേണ്ടി കൊച്ചിയിൽ അല്ലെ, കൊച്ചിയിൽ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങുന്നതിന്റെ പദ്ധതി ഇട്ടു. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഉണ്ട് നമുക്കിവിടെ, CCS. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഉണ്ട്. അത് അതിലെ ഭാരവാഹികളും അതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, ക്യാൻസർ വന്ന രോഗികളായിരിക്കും, അല്ലെ അവരുടെ ബന്ധുക്കളായിരിക്കും, കുറച്ച് ഡോക്ടർമാര്, അങ്ങനെ ഒരു നല്ല കുറെ മനസ്സുകൾ. ഞങ്ങള് ഒരു 13 വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു ഇതാണ് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി. നമ്മുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പൈസ ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു രോഗി പോലും ചികിത്സ നിഷേധിക്കപ്പെട്ട് തിരികെ പോയില്ല. അതാണ്, അത് ഞങ്ങൾക്ക് അഷ്വറിയാം. ഞാനൊരു ചോദ്യം കൂടി ഡോക്ടറെ, ഈ ക്യാൻസർ രോഗത്തെ കുറിച്ച് ഒരുപാട് ധാരണാപേശകൾ കേരളത്തിലുണ്ട്. ഈ ക്യാൻസർ യഥാസമയം കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രീറ്റബിൾ ആണോ, ചികിത്സിക്കാൻ പറ്റുന്നതാണോ? അതെ, ക്യാൻസറിന് നമ്മൾ കൊടുക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്. ക്യാൻസറിന്റെ മുദ്രാവാക്യം എന്ന് വെച്ചാല് ഡിറ്റക്ട് ഏർലി ആൻഡ് ഗോ ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ്. ഏത് ക്യാൻസറും അങ്ങനെയാണോ ഡോക്ടർ അഭിപ്രായത്തിൽ? നമുക്ക് ക്യാൻസർ അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം പല ക്യാൻസറുകളും നമുക്ക് അഡ്വാൻസ് ശൈലി പോലും നമുക്ക് ചികിത്സ രക്ഷപ്പെടുത്താൻ സാധിക്കും.
ചില ക്യാൻസറുകൾ പ്രാരംഭ ദശയിൽ കണ്ടുപിടിച്ചാൽ പോലും പ്രയാസം വരും. അപ്പൊ അതുകൊണ്ട് ഏത് തരം ക്യാൻസർ ആണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെയാണ് ഏത് സ്റ്റേജ് ആണെന്നുള്ളത്. അപ്പൊ രണ്ടും നമുക്ക് കണ്ടുകൊണ്ട് വേണം നമ്മുടെ ചികിത്സയെ കുറിച്ച് തീരുമാനമെടുക്കാനായിട്ട്. ഡോക്ടറുടെ ഭാര്യയും ഡോക്ടറാണ്. ഡോക്ടർ ചിത്ര, അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ ലേക് ഷോറിൽ വർക്ക് ചെയ്യും, കൊച്ചിയിൽ അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടറുടെ ഈ തിരക്ക് പിടിച്ച ജീവിതം കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും മനസ്സിലാവും, ചിത്രയുടെ ജീവിതം എനിക്ക് മനസ്സിലാവും. ചിത്രയുടെ തിരക്ക് പിടിച്ച ചിത്ര സർജനാണ്. അപ്പൊ ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. അപ്പൊ ഈ രണ്ട് തിരക്കുകാരെ എവിടെ കണ്ടുമുട്ടും? ആ മോൻ പറഞ്ഞൊരു ഇതുണ്ട്, എന്റെ ഇളയ മോൻ ഡോക്ടറാണ്, അവൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഐഡിയൽ കപ്പിൾ. വഴക്കേയില്ല, കടിപിടിയില്ല. എനിക്കൊന്നും ചിലപ്പോ ഈ ആശുപത്രി ഇടനാഴികളിലൊക്കെ ആയിരിക്കും ചിലപ്പോ കണ്ടുമുട്ടാൻ സാധ്യത. അപ്പൊ ഇന്നിപ്പോ ഡോക്ടറെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? മോൻ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ മോൻ വന്നിട്ടുണ്ട്. ഡോക്ടറാണ്, ഡോക്ടർ ഗോവിന്ദ്. ഹായ് ഡോക്ടർ ഗോവിന്ദ്. താങ്ക് യു. ഇപ്പൊ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യണോ അപ്പോ? അതോ? അതെ, ഞാനിപ്പോ വർക്ക് ചെയ്യാണ്, ലേക് ഷോർ തന്നെ വർക്ക് ചെയ്യാണ്, അച്ഛന്റെ കൂടെ വർക്ക് ചെയ്യാണ്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ഓങ്കോളജി തന്നെയാണ്. ഓങ്കോളജി തന്നെയാണ്? അതെ അതെ. ഓക്കെ, അതെന്താണ് അച്ഛന്റെ വഴി തെരഞ്ഞെടുത്താണോ അതോ അച്ഛന്റെ പ്രേരണയാണ്? തീർച്ചയായിട്ടും നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ആ വഴിയിലേ പോകുള്ളൂ. ഡോക്ടർ ഗംഗാധർ എന്ന് പറഞ്ഞ ഡോക്ടർ മറ്റുള്ള ആളുകൾക്കെല്ലാം ആവശ്യമാണ്, അവർക്കെല്ലാം ഊർജ്ജം പകരുന്ന ഒരു ഡോക്ടറായിട്ടാണ് കാണുന്നത്. താങ്കൾ മകൻ എന്നുള്ളതല്ലേ അതെങ്ങനെയാ ഫീൽ ചെയ്തത്? തീർച്ചയായിട്ടും എന്റെ റോൾ മോഡൽ തന്നെയായിരുന്നു അച്ഛനും അമ്മയും. അതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് അച്ഛന്റെ ഫീൽഡിനോടായിരുന്നു കൂടുതൽ താല്പര്യം, അങ്ങനെ അതിലേക്ക് പോയി. ഈ ഏതെങ്കിലും കോഴ്സ് ഇപ്പൊ ഈ ഡോക്ടർ ആകാൻ തന്നെ ഇന്ന കോഴ്സ് പിടിച്ച് എം ഡി ഒക്കെ എടുക്കണം ഈ രീതിയിൽ പ്രേരിപ്പിച്ചതിൽ അച്ഛൻ എന്തെങ്കിലും റോളുണ്ടോ? ഇല്ലില്ല, ഒരു റോളും ഇല്ല. ഇല്ല, എനിക്ക് എം ബി ബി എസ് എടുക്കണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഓങ്കോളജി എടുക്കണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, അതൊന്നും അറിയില്ലായിരുന്നു. അതിങ്ങനെ ഓരോ പടിപടിയായിട്ട് പൊക്കോണ്ടിരുന്നേ ഉള്ളൂ, അതൊന്നും അറിയാണ്ട് തന്നെ. ഇന്നിപ്പോ ഓങ്കോളജി താങ്കൾ ഇഷ്ടപ്പെടുന്നു? നമുക്ക് ഇവിടെ രണ്ട് രീതിയിലാണ് ഈ മത്സരം പോകുന്നത്. ഡോക്ടർക്ക് അറിയുന്ന പോലെ 1 കോടിയിലേക്കുള്ള മത്സരമാണിത്, പക്ഷെ ഇവിടെ ഓൾറെഡി 2 കോടി മത്സരാർത്ഥികൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഒറ്റയടിക്ക് 1 കോടി ആർക്കും കിട്ടിയിട്ടില്ലെന്നുള്ളു. ഇത് കുട്ടേട്ടനാണ്, കുട്ടേട്ടൻ 8 മാസം പ്രായം, 12 അടി ഉയരം, മണ്ണീട് തന്നെയാണ് നിർമ്മാണം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, നമസ്കാരം. എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഡോക്ടർ, നന്നായിട്ട് മത്സരിക്കൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ. ഇപ്പോ നമ്മുടെ മത്സരത്തില് 1 കോടിയിലെ 10 ചോദ്യങ്ങൾ വഴി 1 കോടിയുണ്ട്, 20 ചോദ്യങ്ങൾ വഴി 1 കോടിയുണ്ട്. 10 ചോദ്യങ്ങൾ വഴി 1 കോടിയാണെങ്കിൽ മത്സരം ആകാശത്താ, ഇതിന്റെ 6-ാമത്തെ ലെവലിലേക്ക് നമ്മൾ ഉയരും. 20 കോടിയിലാണെങ്കിൽ ഭൂമിയിൽ നിന്നാ തുടങ്ങുക. അപ്പൊ എവിടുന്ന് തുടങ്ങണം എന്നുള്ള ഭൂമിയിൽ നിന്ന് തുടങ്ങാൻ. ഡോക്ടർക്ക് പണി തരുമെന്ന് വിചാരിക്കരുത്, നമ്മള് ഡോക്ടറുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. തീർച്ചയായിട്ടും, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പം. ഞാൻ ഓൾറെഡി എനിക്ക് ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് മരുന്ന് കഴിക്കുന്നതിന് ഒരു മരുന്ന് ബീറ്റ ബ്ലോക്കറാണ്. തീരെ ഇല്ല, 74 ഉള്ളല്ലേ. ഡോക്ടർ ഈ ഹാർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ ജീവിതത്തിലെ ഏറ്റവും ഒരുപക്ഷെ ഡോക്ടർ മരണത്തിൽ നിന്ന് തിരിച്ചു കയറി വന്ന നിമിഷമായിരുന്നു അല്ലേ, അപ്രതീക്ഷിതമായിട്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഡോക്ടർ തന്നെ ബാധിച്ചെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ. പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്, എളുപ്പമാണ്. നമ്മുടെ കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതല്ലേ. ഡോക്ടർ ഗാന്ധിജിയെ പോലെ എന്റെ ജീവിതമാണ് എന്റെ കാര്യങ്ങൾ. അപ്പൊ ഡോക്ടറെ യഥാർത്ഥത്തിൽ ഒരു രോഗി എന്നുള്ള നില ആലോചിക്കും, ഒരു ഹാർട്ട് പേഷ്യന്റ് എന്നുള്ള നില ആലോചിക്കുമ്പോൾ ഡോക്ടർ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ഏതാണ്? ചിട്ടകളാണ്. ഞാന് രാത്രി 2-2.5 മണി വരെ ഇരിക്കേണ്ടി വരും. അത് ഒ പി കഴിഞ്ഞ് വരുന്നതുകൊണ്ടാണ്. ഒ പി 12-1 മണിയൊക്കെ ആകുമ്പോഴേ കഴിയുള്ളൂ. അത് പലപ്പോഴും ആ കഴിയുന്നത് കോട്ടയത്തായിരിക്കും. ഞാൻ വീട്ടിൽ വരുന്ന സമയം പിന്നെ 1 മണിക്കൂർ അന്നത്തെ കാലത്ത്. ഓക്കെ, ഇപ്പൊ ഒരു 2-2.5 മണിക്കൂർ 2.5 മണി ആകുമ്പോഴാണ് ഉറങ്ങാൻ വരുന്നത്. ആ സമയത്ത് ഉറങ്ങാൻ വന്നു കഴിഞ്ഞാലും ഞാൻ ആഹാരം കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു, പിന്നെ കുറച്ചു നേരം ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കും, കളികളും എല്ലാം കാണും. ആ കാണുമ്പോഴൊക്കെ എന്റെ മുമ്പിലെ ഒന്നുമില്ലേ ഫ്രിഡ്ജിലിരിക്കുന്ന കുറെ മിഠായി കാണും, കുറെ വറുത്ത സാധനങ്ങൾ കാണും. അപ്പൊ അതൊക്കെ എനിക്ക് കുറച്ചുകൊണ്ട് ഇരുന്ന് പതുക്കെ ഇരുന്ന് പിന്നെ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ ഡോക്ടർ 2.5 മണിക്ക് കിടന്ന് സാധാരണ 8 മണിക്ക് എഴുന്നേക്കും ഡോക്ടർ? ഞാൻ ഒരു 6-7 മണി ആകുമ്പോഴത്തേക്കും 4 മണിക്കൂർ തന്നെ കഷ്ടിയെ കിട്ടാറുള്ളൂ. മാത്രമല്ല കിടന്നാലൂടെ ഉറക്കം വരണമെന്നില്ലല്ലോ. ഉറങ്ങും. അതെവിടെ പോയാലും കറങ്ങും. അപ്പൊ ഡോക്ടർ ഈ ഹാർട്ട് ഇഷ്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അങ്ങനെ ചില ചിട്ടകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഡോക്ടർ അറിഞ്ഞോ ഒരു ഹാർട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്യുന്നു? ഇല്ല, പിന്നെ വേറെ അങ്ങനെ ചെക്ക് ചെയ്യാറൊന്നുമില്ലേ? ചെക്ക് ചെയ്യാറെന്നല്ല, അങ്ങനെ ഒരു റെഗുലർ എന്നുള്ളതല്ല ഉദ്ദേശിച്ചായിരുന്നു. എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു, പ്രഷറിന്റെ നേരത്തോട്ടാണ്. അത് ഒരു കുടുംബപരമായിട്ടെന്ന് തന്നെ പറയാം. കാർഡിയക് ഹിസ്റ്ററി ഇത് വേണം, ഹാർട്ടിന്റെ ആണെങ്കിലും
ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ബി പി ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഹാർട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നമായിട്ട് തുടങ്ങി എന്ന് പറയാൻ വേറെ സിംപ്റ്റംസ് ഒന്നും, ഞാൻ കളിക്കുമായിരുന്നു, നല്ലപോലെ കളിക്കുമായിരുന്നു. എന്റെ മെയിൻ ഗെയിം ഷട്ടിലായിരുന്നു, ഷട്ടിലുണ്ടായിരുന്നു, ഷട്ടിലുണ്ടായിരുന്നു. അത് പക്ഷെ ഇവിടെ വന്നപ്പോൾ നിന്നുപോയി. തിരുവനന്തപുരത്താണ് ഞാൻ റെഗുലർ ആയിട്ട് രാവിലെ ഒരു 4-5 മണിക്ക് എഴുന്നേറ്റ് പോയിട്ട് ഒരു 1.5 മണിക്കൂർ കളിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോ അത് നിന്നു, എക്സസൈസ് നിന്നു, നടപ്പില്ലായിരുന്നു, ഓപ്പി സമയങ്ങൾ മാത്രം, തിരിച്ച് രാത്രി ഇരിപ്പായിരിക്കും. ഇരിപ്പായിരുന്നു, ഇപ്പൊ നടക്കുകയാണ്, ഞാൻ ഓപ്പി സംഖ്യ നടക്കുകയാണ്. പിന്നെ ഈ ആഹാരം, ഈ ടി വി കാണുമ്പോഴുള്ള കുറിപ്പ്, തടി വെച്ചു നല്ലപോലെ, എന്റെ വെയിറ്റ് കൂടിയിരുന്നു, വെയിറ്റ് നല്ലപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ വരുത്തി വെച്ച് തന്നെയാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ പോസിറ്റീവ് സൈഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ആണ് ഞാന് ഒരു രോഗികളെ ഒരു ഡോക്ടറെ എങ്ങനെ കാണണമെന്നും രോഗികളെ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഒരിക്കലും എഴുതിയിട്ടുണ്ട്, അതായത് എല്ലാ ഡോക്ടർക്കും ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. രോഗിയായിട്ട് ഐസിയുലോ കിടക്കയിലോ കിടക്കാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് ധാരാളം മാറ്റങ്ങൾ വരുന്ന പറയാം. ഐസിയുലും ഞാനൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു. ബോധം പോയോ? ബോധം പോയില്ല. ഞാൻ ഇവൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോ പോലും എനിക്ക് കാണാമായിരുന്നു. ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സിബിയാണ് ചെയ്ത്, സിബി കാണിച്ചുകൊണ്ട് തന്നെ ആണ് ചെയ്തത്. അതുകൊണ്ട് അവിടെ നടന്നുകൊണ്ട് തന്നെയായിരുന്നു, ബോധം പോയിട്ടില്ല. ബോധം ഈ രോഗം ബാധിച്ച് വീട്ടിൽ നിന്ന് ഡോക്ടർ ചിത്രയാണ്. ഡോക്ടറെ ഒറ്റയ്ക്ക് ചിത്രയായിരുന്നു എന്റെ ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ അല്ലേ. ഡോക്ടറെ ഒരു ഒരു അവശ്യ നിലയിൽ ആയതെപ്പോഴായിരുന്നു? അവശ്യ നില പറയാൻ സാധിക്കില്ല, വേദന ഉണ്ടായിരുന്നു, ശക്തിയായ വേദന ഉണ്ടായിരുന്നു. അതാണ് ഒരുപക്ഷെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മനസ്സിലായോ? ആ ടിഷ്യൂ ആണ്. ആ വേദന ഒന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനൊരു ഒരു ഒരു ഒരാഴ്ച മുമ്പ് ചെറിയൊരു വേദന വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസിക്കൽ വേദന അല്ലായിരുന്നു, മറ്റേ എന്നെ പഠിപ്പിക്കുന്ന ജോർജ് കസാറെ പഠിപ്പിച്ച കാർഡിയോളജി വാചകം എന്റെ മനസ്സിലുണ്ട്. അതായത് ഫീലിംഗ് ഓഫ് ഇമ്മിനന്റ് ഡെത്ത്, അതുപോലെ മരണവാസന്നമായ ഒരു തോന്നൽ മനസ്സിലായി. സത്യമാണ്, 100%. അതുപോലെ നമുക്ക് ഇരിക്കുമ്പോ കിടക്കണമെന്ന് തോന്നും, കിടക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കണം എന്ന് തോന്നും, നടക്കുമ്പം നിൽക്കണം എന്ന് തോന്നും. ഇതൊക്കെ അതായത് നമുക്കൊരു ഒരു ഒരു അസ്വസ്ഥത എപ്പോഴും വന്നുകൊണ്ടിരിക്കും, അതിലെ സിവിയർ പെയിൻ. ആ ഒരു പെയിൻ മാത്രം നമുക്ക് വേറെ ഒരിക്കലും അതൊരു താങ്ങാൻ പറ്റാത്ത വേദനയാണെന്ന് ഡോക്ടർ, താങ്ങാൻ പറ്റാത്ത വേദന, സിവിയർ പെയിൻ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഞാൻ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു എനിക്ക് മോർഫിൻ തരണം എന്നാണ് പറഞ്ഞത്. അത്ര സിവിയർ പെയിൻ ആയിരുന്നു, നല്ല ഒരിക്കലും നമുക്ക് ആ പെയിൻ. ഇനി ഏത് സമയത്തായിരുന്നു ഡോക്ടർക്ക്? രാത്രിയായിരുന്നു. അതുകൊണ്ട് ഭാഗ്യമായിരുന്നു, ട്രാഫിക് ഇല്ല, വഴി ട്രാഫിക് ഇല്ല. പെട്ടെന്ന് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചു. എനിക്ക് 10-15 മിനിറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. പെട്ടെന്ന് തന്നെ സിബി വരുന്നു. ഒരു സാധാരണഗതിയിൽ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനൊരു ഹാർട്ട് ഡിസീസ് വന്നു വിറയ്ക്കും, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ ചിത്ര ഇതൊക്കെ ചിത്ര വളരെ വളരെ അതിവിദഗ്ധമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണേ പറയാം. കാരണം ചിത്ര സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് ഒരു കൈകൊണ്ട് എന്റെ കയ്യിലെ പൾസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് റീച്ച് വെരി മച്ച് ഓൺ ടൈം, ഭയങ്കര പെട്ടെന്ന് തന്നെ അവിടെ ചെന്നു. അതുപോലെ ഇപ്പൊ എന്നോട് വണ്ടിക്ക് എത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഗേറ്റ് മാത്രം തുറന്നു, ബാക്കിയൊക്കെ ചിത്ര ഓപ്പൺ ചെയ്ത് പെട്ടെന്ന്. അത് എനിക്ക് ആ സമയത്ത് ആ മനസ്സിന്റെ ഒരു ഒരു ബാലൻസിങ് കരുത്തുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഡോക്ടർ ചിത്രയ്ക്ക് ഒരു വലിയ നന്ദി. കാര്യം ഡോക്ടറെ കാത്തിരിക്കുന്നത് ലക്ഷങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം തന്നെ പ്രേക്ഷകരെന്ന് വളരെ അമ്പരപ്പെടും. ഞാൻ ഉൾപ്പെടെ എത്രയോ ആളുകൾ അന്ന് അമ്പരപ്പോടെ കേട്ട ഒരു വാർത്തയാണ് അത്. കാരണം ഡോക്ടർക്ക് എന്തെങ്കിലും അപകടം പറ്റുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പല ആളുകൾക്കും താങ്ങാൻ പറ്റുന്നതല്ല. അതില് രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒപ്പിൽ വന്ന ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് എന്നോട് കൈയൊക്കെ പിടിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ രക്ഷപ്പെട്ടല്ലേ. അപ്പൊ ഞാൻ വരെ തമാശക്ക് ചോദിച്ചു, അതെന്താ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട അല്ലെ? ഞാൻ വിചാരിച്ചു ഡോക്ടർ രക്ഷപ്പെട്ടുണ്ട്, എനിക്ക് ഇനി കുറച്ചു കാലം കൂടെ ജീവിക്കാമല്ലോ വിചാരിച്ചു. അപ്പൊ അതൊക്കെ ഒരുത്തരം മനസ്സിലായി. ഒരുപാട് പേര് എനിക്കൊന്ന് ചിലരൊന്നും ഡോക്ടറെ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ ധാരാളം ആൾക്കാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് ഈ ഒരു വേദി നന്ദി പറയാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ ആരോഗ്യത്തിന്റെ ഒരു ഷെയർ അവർക്കാവുള്ളതെന്ന് തോന്നുന്നു. ഡോക്ടർ, നമ്മളിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പം 10,000 രൂപയുടെ ചോദ്യമാണ് ആദ്യം. അപ്പൊ നമുക്ക് 10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യം മോണിറ്റർ പ്ലീസ് ഇൻകാർ. ആരെഴുതിയ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി? ഓപ്ഷൻ എ എൻ പിള്ള, ഓപ്ഷൻ ബി ഇന്നസെന്റ്, ഓപ്ഷൻ സി ആനന്ദ്, ഓപ്ഷൻ ഡി സക്കറിയ, ഓപ്ഷൻ ഇ ഉറൂബ്. എനിക്ക് ഒരു സംശയം ഉണ്ടാവില്ല, കാരണം എഴുതുന്ന ഒരാളെ എഴുതുകയുള്ളൂ. കൂട്ടാം ഓപ്ഷൻ ബി ഇന്നസെന്റ്. ഞാനത് കൂട്ടി, ഞാനത് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ, ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇന്നസെന്റിന് അർബുദ രോഗം പിടിപെട്ടതോടെയാണ്. അദ്ദേഹം എനിക്കൊന്ന് ഈ ക്യാൻസർ വാർഡിലെ ചിരി. ഉത്തരം ശരിയാണ്.
ഈ പണം എന്തിനാണ് ഡോക്ടർ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്? കാര്യം ഒരുപാട് ആൾക്കാർ ഈ സാമൂഹ്യ പ്രവർത്തനത്തിനും അതേപോലെ ആവശ്യമുള്ളവർക്കൊക്കെ ഈ പൈസ കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര എന്നെ എനിക്കൊന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഇന്ത്യ മുഴുവൻ ചുറ്റി കാണിക്കാൻ വേണ്ടി ആ പൈസ ഉപയോഗിക്കുകയാണ്. ഞാനത് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ പദ്ധതിക്ക് അവർക്ക് അവർക്ക് വേണ്ടി ചിലവാക്കും. അപ്പൊ ഇന്നസെന്റിന്റെ പല വേദിയിലും ഡോക്ടറെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ ഇന്നിപ്പോ ആലോചിക്കുമ്പോ അദ്ദേഹത്തിന് ഈ ക്യാൻസറിനെ കുറിച്ചവർക്കും ചില അദ്ദേഹത്തിന് ചില കോമഡികൾ സ്ഥിരമായി അദ്ദേഹം അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഞാൻ കണ്ടുമുട്ടുന്നത് ഇന്നസെന്റിനെ കുറിച്ച് അറിയുന്നത് ഇന്നസെന്റ് ഞാൻ ഇരിക്കും കൽക്കടക്കാരനാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരൻ? ഒരേ നാട്ടുകാരൻ, ഒരേ സ്കൂളാണ്. എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ക്ലാസ്മേറ്റും ആണ്. ഓ, അങ്ങനെ. ഇന്നസെന്റ് കണക്ക് പ്രകാരം ഇന്നസെന്റ് എല്ലാ ചേട്ടന്മാരെയും കൂടെ പഠിച്ചിരുന്നതാണ് ഇന്നസെന്റ്. ഒരു ചേട്ടനെ വിട്ടിട്ടില്ല. ഒരു ചേട്ടനെ വിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നസെന്റ് ഞാൻ ഒരു കളക്കടക്കാരെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. രസമായിട്ട് തന്നെയുള്ളതാണ്. അല്ല, ഈ ആശുപത്രി വരുന്നവരെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ? ആശുപത്രി വരുമ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആശുപത്രി വരുന്ന സമയത്ത് ഇന്നസെന്റ് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. ആ സമയത്ത് ഇന്നസെന്റ് മുഖത്ത് ഭീതി ഉണ്ടായിരുന്നു. പേടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ബയോപ്സി എടുത്തു കഴിഞ്ഞ് വിടുന്ന സമയത്തും ഇന്നസെന്റ് വലിയ ചിരികൊണ്ടൊന്നും ആയിട്ടല്ല പോയത്. ഇന്നസെന്റ് തിരിച്ചു പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബയോപ്സി റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്നസെന്റ് വിളിച്ചു പറയുന്നത് ഇന്നസെന്റ് ചെറിയൊരു പ്രശ്നമുണ്ട് വരാൻ വരണം. അപ്പൊ ഇന്നസെന്റ് പറഞ്ഞു, ഇന്നസെന്റ് പിന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് അത് കേട്ടപ്പോഴേ മനസ്സിലായി പ്രശ്നം തന്നെയാണെന്നുള്ളത്. തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ ഇന്നസെന്റിനോട് ക്യാൻസർ ആണെന്ന് പറയുന്നതും ഡോക്ടർ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ഞാൻ ഇന്നസെന്റിനോട് പറഞ്ഞ ചെറിയൊരു പ്രശ്നം ഇന്നസെന്റ് നമുക്ക് ലിംഫോമ എന്ന് പറഞ്ഞ ക്യാൻസറാണ്, നമുക്ക് ചികിത്സയുടെ ആവശ്യമുണ്ടെന്ന് നോക്കണം. ആ സമയത്തൊന്നും ഇന്നസെന്റ് മറ്റു രോഗികളിൽ നിന്ന് വ്യത്യസ്തം ഞാൻ പറയില്ല, എല്ലാ രോഗികളെയും പോലെ തന്നെ ആ ഒരു ഇനിഷ്യൽ ഷോക്ക് ഇന്നസെന്റ് ഉണ്ടായിരുന്നു. ഇന്നസെന്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇന്നസെന്റ് ബാക്കി എല്ലാ രോഗികളും നല്ലൊരു ശതമാനം രോഗികളും ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കും. നാട്ടുകാരെ അറിയരുത്, വീട്ടുകാരെ അറിയരുത്, അറിഞ്ഞ പ്രശ്നം. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. അതാണ് രോഗി സമയത്ത് കണ്ടുപിടിക്കുന്ന ഇന്നസെന്റ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഇന്നസെന്റ് അതിൻ്റെ പുറത്ത് വന്നു. ഇന്നസെന്റ് പറഞ്ഞു, പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് ക്യാൻസറാണ്, ഞാൻ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇന്നസെന്റ് പറഞ്ഞൊരു കാരണം, ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ ആരുടെയും മുതൽ കെട്ടുകൊണ്ട് വന്നിട്ടൊന്നുമില്ല പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തുറന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അത് ഇന്നസെന്റ് ഭയങ്കര റിലാക്സേഷനായിരുന്നു. ഇന്നസെന്റ് ചില ക്വാളിറ്റീസ് നമ്മൾ എനിക്ക് എല്ലാവരും മനസ്സിലാക്കിക്കുന്ന ക്വാളിറ്റീസ് ഉണ്ട്. അതായത് പലരും ചികിത്സ, ഒരാൾ പറഞ്ഞ ആ ചികിത്സയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നു, വേറെ ആൾ പറഞ്ഞു ആ ചികിത്സയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു, അത് നമ്മുടെ നല്ലൊരു ശതമാനം മലയാളികളുടെ പ്രശ്നം കാണണം. ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ എല്ലാം കേൾക്കും, പക്ഷേ അത് ഈ ചെവിക്കൂടെ കയറി ഈ ചെവിക്കൂടെ ഇറങ്ങിപ്പോകും. ഞാൻ എൻ്റെതായിട്ടുള്ള ജോലി ഞാൻ ഡോക്ടറെ വിശ്വസിച്ചിട്ടുണ്ട്, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇന്നസെന്റ് ഒരിക്കലും വഴിമാറിയ ഒരു ചികിത്സയ്ക്ക് പോയിട്ടേ ഇല്ല. അത് പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അത് ഇന്നസെന്റ് ഒരു ക്വാളിറ്റിയാണ്. രണ്ടാമത് നമ്മൾ ഒരു പോസിറ്റീവ്, നമ്മൾ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരെ എടുക്കുകയാണ്. ഒരാൾ പറയുക, ഞാൻ മരിച്ചു പോകും, എൻ്റെ ജീവിതം കഴിഞ്ഞു, അതൊരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗം അങ്ങനെയല്ല, ഞാനത് ഫൈറ്റ് ചെയ്യും. ഇന്നസെന്റ് അതിന് നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതായത് ആ പോസിറ്റീവ് സ്പിരിറ്റ്, പോസിറ്റീവ് മെൻറ്റാലിറ്റി, അത് വിജയദശത്തിൻ്റെ എത്തിക്കുന്ന സാധനമാണ്. ക്യാൻസർ ചികിത്സയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇന്നസെന്റ് അത് വളരെയധികം ഉണ്ടായിരുന്നു. ഇന്നസെന്റ് വളരെ തമാശയോടുകൂടെ, വളരെ ലാഘവത്തോടുകൂടെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ക്യാൻസർ വാർഡിലെ ഇച്ചിരി ഇറ്റാലിയൻ ഉൾപ്പെടെ എത്രയോ ഭാഷകളിൽ ഇപ്പൊ വിചാരിച്ചാൽ ഇപ്പൊ കേരളത്തിൽ പാഠപുസ്തകമാണ്. അതെ അതെ. പക്ഷെ അത് വായിക്കേണ്ട പുസ്തകം തന്നെ, വായിക്കേണ്ട പുസ്തകം തന്നെയാണ്. അപ്പൊ അദ്ദേഹം അവിടെ വന്ന് കീമോ ചെയ്തതിനു ശേഷം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് അത് എമർജ് ചെയ്യുന്നത് ഇലക്ഷനിൽ. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? ഇന്നസെന്റ് സാധിക്കും എനിക്കറിയായിരുന്നു. അല്ല, ഇനിഷ്യലി അദ്ദേഹം ഒന്ന് തടങ്ങിപ്പോയെങ്കിലും പിന്നെ അദ്ദേഹം വല്ലാത്തൊരു ധൈര്യം സംഭരിച്ചോളൂ. വളരെയധികം ധൈര്യം ഉണ്ടായിരുന്നു, മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ധൈര്യം പകരുമായിരുന്നു. അല്ല, മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, പിന്നീട് അദ്ദേഹത്തിന്റെ ധർമ്മപത്നിക്കും ഈ രോഗം ബാധിച്ചു. അപ്പോഴും ഏതാണ്ട് വീട്ടിൽ ഭാര്യയും ഭർത്താവും രോഗം ബാധിച്ചു, സാധാരണ ഭർത്താവ് ഡൗൺ ആയി താർന്നു. ഇന്നസെന്റ് വളരെ ലാഘവത്തോടെ ഇന്നസെന്റ് പറഞ്ഞു, ഞങ്ങളുടെ പൊരുത്തം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യങ്ങൾ ഡോക്ടർ, ഡോക്ടർക്ക് ഒരു പല ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഡോക്ടർക്ക് ഉണ്ട്. ഒരുപക്ഷെ ഡോക്ടറെ പുസ്തകത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ ഡോക്ടർക്ക് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ മറ്റുള്ള ഡോക്ടേഴ്സിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി ഡോക്ടറെ കാണാൻ വന്നില്ലേ, ഒരു ചിരിച്ചുകൊണ്ട് കാണാൻ വന്നു. ഡോക്ടറെ ഏറ്റവും വിഷമമായ സംഭവമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അത്? വളരെയധികം പ്രയാസം ഉണ്ടായിരുന്നു. അതായത് 5 വയസ്സ് ചിരിച്ചുകൊണ്ട് വരെ മാത്രമല്ല, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ബ്ലഡ് ക്യാൻസർ ആയിട്ട് ചികിത്സ എല്ലാം കഴിഞ്ഞ് ഒരിക്കൽ തിരിച്ചു പോയതാണ്, അസുഖം എല്ലാം മാറി തിരിച്ചു പോയതാണ്. വീണ്ടും അസുഖം വന്ന് തിരിച്ചു വരികയാണ്. അന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല രണ്ടാമത് വരുമ്പോൾ. പക്ഷെ എനിക്ക്, ഞാൻ ഒ പി ലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഓടി വന്നെടുത്ത് പറഞ്ഞു, ഡോക്ടറെ അവനൊന്ന് അത്യാവശ്യമായിട്ട് ഡോക്ടറെ കാണണം. അപ്പൊ അന്ന് ചികിത്സിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു ശരിക്കും പറയാൻ ഒരു അവസ്ഥ കഴിഞ്ഞു.
മരണാസന്നമായി കിടക്കുന്ന ഒരു ഒരു കുട്ടി തന്നെ വേണേ പറയാം. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒന്ന് ഡോക്ടർ വരണം, അവനെ കാണണം എന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ ചെല്ലുകയാണ്, ചെന്നവിടെ തന്നെ അവൻ കൈ കാണിച്ചു. അപ്പോഴാണ് കണ്ണു ഉറക്കുന്നത്, അച്ഛൻ പറഞ്ഞു. അച്ഛൻ കണ്ണു ഉറക്കുന്നത് അപ്പോഴാണ്. എന്നിട്ട് എൻ്റെ കൈ ഒന്ന് പിടിച്ചു, പിടിച്ച ഒരു ഒരു മിനിറ്റ് നിന്നിട്ട് അവൻ കൈ വിട്ടു കുറച്ച് കഴിഞ്ഞിട്ട്. ഞാനപ്പോൾ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ആ വാതിലിൽ ഇറങ്ങി ഒരു അടുത്ത രണ്ട് മുറിക്ക് അപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്കും അതിനെ ലോകത്തോട് വിട പറയാണ്, മരിച്ചു മരിച്ചു. അത് എനിക്ക് വേണ്ടി കാത്തു കിടന്ന പോലെ ഒരു അനുഭവം. അതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിന് തട്ടുന്ന അനുഭവം. അത്രമാത്രം അപ്പൊ അവനെ എന്നെ സ്നേഹിച്ചിരുന്നു, അവസാന കാലത്ത് ഞാൻ കാണണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു പറയുമ്പോഴേ അതൊക്കെ ശരിക്കും നമുക്കൊരു ഒരു ഒരു ഐ ഓപ്പണറാണ് ശരിക്കും. ഡോക്ടർ, ഞാൻ 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കണം. അനുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ഒരു കുറെ കാലം ഈ ക്യാൻസർ രോഗികളും അവരുടെ രോഗവും അവരുടെ യാതനകളും ക്ലേശങ്ങളും ഒക്കെ അതിന്റെ നടുവിലാണല്ലോ ഡോക്ടർ, എത്രയോ കാലമായി. അതെനിക്ക് ഡോക്ടർ ഒരു 15-18 hours എങ്കിലും ഡോക്ടർ രോഗികൾക്ക് നടുവിലാണ്. അപ്പൊ അത്രയധികം മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഒരു ഭിഷക്കുനെ സംബന്ധിച്ചിടത്തോളം ഈ പണത്തോടൊക്കെ ഉള്ള ഒരു താല്പര്യം എങ്ങനെയാണ്? തുടങ്ങിയ സമയത്ത് ഒരു ഡോക്ടർ അല്ല അല്ല മാറിക്കഴിഞ്ഞു, വളരെയധികം മാറിക്കഴിഞ്ഞു. ഇന്ന് എന്റെ ഡോക്ടർക്ക് വലിയ കരിയർ ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, നമുക്ക് എല്ലാം വെട്ടിപ്പിടിക്കണം അല്ലെങ്കിൽ ആഗ്രഹത്തോടെ നമ്മൾ തുടങ്ങുന്നത്, ജീവൻ തുടങ്ങുന്നത് എങ്ങനെയാ. പക്ഷെ അതുപോലെ എനിക്ക് എന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്നുള്ളൊരു ഒരു വിശ്വാസം, അതിപ്പോ ഞാൻ തിരിച്ചറിയുന്ന തെറ്റായ വിശ്വാസമായിരുന്നു. അതായത് നമ്മളൊരു പഠനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ഓരോ ഡോക്ടറെ മനസ്സിലുള്ള വിചാരം എന്താണെന്ന് വെച്ചാല് ഞാൻ എല്ലാം അഭ്യസിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള ചിന്താഗതിയിലുള്ള ഓരോരുത്തർ ഇറങ്ങി പുറത്തു വരുന്നു. പക്ഷെ പ്രത്യേകം ഞങ്ങളുടെ മേഖലയില് ദിവസങ്ങൾ കൊണ്ട് അവളെ മനസ്സിലാക്കും, അങ്ങനെയല്ല. ഞാന് രക്ഷപ്പെടുന്ന വിചാരിക്കുന്ന രോഗി ചിലപ്പോൾ രക്ഷപ്പെടില്ല, അടുത്ത ദിവസം കട്ടിലിൽ കാണില്ല. അതേപോലെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല വിചാരിക്കുന്ന രോഗി ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ തിരികെ വരുന്നതാണ്. ദെൻ യു റിയലൈസ്, അതായത് ഞാൻ പഠിച്ചൊരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രയോഗിക്കാമെന്നതിന് അപ്പുറം എനിക്ക് അമാനുഷികമായിട്ടുള്ള ഒരു കഴിവും ഇല്ലാതെ തിരിച്ചുപോയി തുടങ്ങുമ്പോഴാണ് ഞാനൊരു ഡോക്ടറായി തുടങ്ങുന്നത്. അത് നമുക്കൊരു വലിയ മാറ്റമാണ്. അതേപോലെ അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെല്ലാം ചിന്താഗതി, ഞാൻ ഐ വിൽ കോൺക്കർ ദി വേൾഡ് എന്ന് പറയില്ല, അതുപോലെ പോവാണ്. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് ഡോക്ടറെ ഭരിക്കുന്ന വികാരം എന്താ? ഇന്ന് എന്നെ ഭരിക്കുന്ന പ്രകാരം ഒന്ന് സ്നേഹവും അതുപോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അതാണ്, അത് ഒരു നമ്മുടെ മനസ്സിലിരുന്ന മാറ്റമാണ്. അതായത് പൈസയല്ല പ്രധാനം, അതിനേക്കാളൊക്കെ ഉപരി മറ്റെന്തോ ഉണ്ടെന്നൊരു ചിന്താഗതി മനസ്സിൽ കുത്തിവെച്ച് വരും. അറിയാതെ നമ്മൾ അറിയാതെ ഇങ്ങനെ കുത്തിവെച്ച് അത് കൂടി വരുന്നതാണ്. ആ ഒരു മാറ്റമാണ് നമ്മൾ വരുന്ന ഏറ്റവും വലിയ മാറ്റമായിട്ട് കാണാറ്. അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഡോക്ടർ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ രോഗി രക്ഷപ്പെടില്ല എന്ന് പൂർണ്ണമായിട്ടും ഡോക്ടർക്ക് അറിയാമെങ്കിൽ ഡോക്ടർ അവരോട് അവർ ഒരുപാട് കാലം ജീവിക്കും എന്നുള്ള രീതിയിൽ ഒരു ധാരണ കൊടുക്കാം. നമ്മുടെ അങ്ങനെ ഒരു ആത്മവിശ്വാസം അവരിലേക്ക് പകരുമ്പോൾ ഒരിക്കലും ഒരു ഡോക്ടർക്ക് തന്നെ ഞാൻ റെഫർ ചെയ്ത ഒരു ഒരു അമ്മയുടെ മകൻ എന്നോട് ചോദിക്കുകയായിരുന്നു, ഈ ഡോക്ടർ ഇങ്ങനെയായിരുന്നു എന്നോട് ഒരു വാക്ക് പറയണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്നോട് പറഞ്ഞ വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരാളുടെ മരണം പ്രവചിക്കാൻ ആളല്ല. അല്ല, ഇപ്പോഴും ഞാൻ എടുത്തു പറയാറുണ്ട്, കാരണം അത് അത് അതല്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല. ഒരിക്കലും ലീല ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് മരണം പ്രവചിക്കേണ്ട ഡോക്ടർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ശാസ്ത്രത്തിനപ്പുറം മറ്റു പലതും ഉണ്ട് ഒരു രോഗിയുടെ ജീവിത സമയം. അത് മാത്രമല്ല, ഒരിക്കലും ഒരു വ്യക്തിയും നിങ്ങളുടെ ജീവിതം ഇനി 4 ദിവസമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്നോട് ഒരാൾ വന്ന് പറയാണ്, ഡോക്ടർ ഇനി 1 മാസം കൂടി ജീവിച്ചിരിക്കുന്നത്, ഞാൻ കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ 10 ദിവസമേ ഉള്ളൂ ഡോക്ടർ ജീവിതം, അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത് ഒരിക്കലും ഞാൻ തുറന്ന പേഷ്യന്റിനോട് പറയില്ല. പേഷ്യന്റിനോട് നമ്മൾ എപ്പോഴും അതിന്റെ പോസിറ്റീവ് സൈഡ്സും നമ്മൾ ചികിത്സിക്കാം എന്നൊക്കെ ഇങ്ങനെ, പക്ഷെ അത് നുണ പറയില്ല. ഞാനിപ്പം ചികിത്സ ആ ദിവസം പരിപൂർണ്ണമായിട്ട് മാറ്റി തരാം, അത് ഒരിക്കലും പറയില്ല. പക്ഷെ ഡോക്ടർ പറയൂ, ബന്ധുക്കളോട് പറയും, ബന്ധുക്കളെ വിളിച്ച് കൃത്യമായിട്ട് പറയും. ഈ പട്ടാളത്തിൽ നിന്നൊക്കെ തന്നെ ആരും മരിച്ചു കഴിഞ്ഞാല് വന്ന് അവർ 2 പ്രാവശ്യം ഒരാളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു, അവരെ മരിച്ചു എന്നുള്ള കാര്യം പറയും ആദ്യം, അല്ല ആശുപത്രി കിടക്കുകയാണെന്ന് പറയും, ഗുരുതരമായി കിടക്കുകയാണെന്നും പറയില്ല, അവർ മരിച്ചു എന്ന് തന്നെ ആദ്യം പറയും. എന്ന് പറയുന്ന പോലെ ഡോക്ടർ ഇങ്ങനെ പറയുന്നതിലൂടെ അയാളുടെ, അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലമില്ല എന്നൊരു രോഗിയോട് പറയുകയാണെങ്കിൽ ആ വാർത്ത കേൾക്കുന്നതോടെ അയാളുടെ ആത്മവിശ്വാസം ചോർന്നു പോവുകയും മരണം കുറച്ചുകൂടി എളുപ്പം സംഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചികിത്സയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയും നമുക്ക് എല്ലാം മനസ്സുമായിട്ട് ബന്ധമുണ്ട്. മനസ്സിന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അതിന് ആധികാരികമായ നമുക്ക് ശാസ്ത്രീയമായ തെളിവുകളും ഉണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ചികിത്സയുടെ കൂടെ തന്നെ യോഗ, മെഡിറ്റേഷൻ, പാട്ട് എല്ലാം കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്ന പ്രയർ. എൻ്റെ അർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ക്യാൻസർ മാറില്ല, പക്ഷേ പ്രയർ നമുക്ക് എല്ലാം എൻ്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ യു ഗെറ്റ് ദറ്റ് പോസിറ്റീവ് സ്പിരിറ്റ്. ചികിത്സയുടെ ഒരു 50% മറ്റോ 50% ഞാൻ പറയുന്നത് തന്നെയാണ്. ഈ ഡോക്ടർ വി പി ഗംഗാധരൻ എന്നുള്ള പേര് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പലരും വ്യാജമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പലരും, അതായത് ഡോക്ടർ പേരില് വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, ക്യാൻസറിന്റെ മരുന്ന്. രാവിലെ എഴുന്നേറ്റ് വെളിച്ചെണ്ണയും നാരങ്ങ കഴിക്കണം. ഫോട്ടോ ഞാൻ എപ്പോഴും മറുപടി പറയാറുണ്ട്, ഫോട്ടോ എന്തായാണ് പക്ഷെ അടിയിലിരിക്കുന്നത് ഞാനല്ല. പക്ഷെ അതിനെ സൈബർ സെല്ലിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ്. ഇത് കൊച്ചിയിലെ ക്യാൻസർ സൊസൈറ്റിക്ക് വേണ്ടി ഡോക്ടർ കൊടുക്കാൻ പോകുന്ന പണമാണോ? അല്ലേ, തീർച്ചയായിട്ടും അതായിരിക്കും. അപ്പൊ മോണിറ്റർ പ്ലീസ്.
ഡോക്ടർ എൽ ഇ ഡിയിലേക്ക് നോക്കിയാൽ ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. ഡോക്ടർക്ക് അങ്ങോട്ട് നോക്കിയാൽ കുറച്ച് വിശാലമായിട്ടത് കാണാം. ഇനിയാണ് ചോദ്യം ഡോക്ടർ, ഏതാണ് ഈ ഫലം? ഓപ്ഷൻ എ മാങ്ങ, ഓപ്ഷൻ ബി വ്യാളിപ്പഴം, ഓപ്ഷൻ സി കിവി, ഓപ്ഷൻ ഡി മുള്ളാത്ത, ഓപ്ഷൻ ഇ ആഞ്ഞിലിച്ചക്ക. ഇത് നമ്മൾ എന്തും കാണുന്ന ഒരു സാധനമാണ്, എല്ലാ വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഈ ചോദ്യം വന്നത്. അതെ അതെ അതെ, അത് എനിക്ക് ഡി ആണ്, മുള്ളാത്തയാണ്. ഓപ്ഷൻ ഡി മുള്ളാത്തയാണ്. ഓപ്ഷൻ ഡി മുള്ളാത്ത നമുക്ക് പൂട്ടാവല്ലോ. ഡോക്ടർക്ക് അതിൽ സംശയമൊന്നുമില്ലല്ലോ. സംശയമൊന്നുമില്ല. ഡോക്ടർക്ക് സംശയം വരുന്നത് എപ്പോഴാ? സംശയം വരുന്നത് നമുക്ക് രണ്ടോ മൂന്നോ കാര്യങ്ങള് ഒരേപോലെ തന്നെ സംശയം വരും. ഓപ്ഷൻ ഡി മുള്ളാത്ത ഞാൻ പൂട്ടി. ഇതിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? ഉണ്ടോ? മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ മാറും. ക്യാൻസർ മാറുന്ന മാത്രല്ല, ഒരു മുള്ളാത്ത കഴിച്ചാൽ ആറ് കീമോതെറാപ്പിക്ക് തുല്യമാണെന്നൊക്കെ പറഞ്ഞ ആറ് കീമോ സമം മുള്ളാത്ത. ഈ ഡോക്ടർ ചില ആളുകളൊക്കെ തന്നെ നമ്മൾ ഈ ഉത്തരത്തിന്റെ ശരിയാണോ തെറ്റാണോ വരുന്നതിന് മുമ്പ് അലോപ്പതിക് മെഡിസിൻ അല്ലാതെ മറ്റുള്ള ഒരുപാട് ശാസ്ത്ര ശാഖയെ സമീപിക്കുന്നു. ചില ആളുകൾ വളരെ അന്ധവിശ്വാസത്തിന്റെ വഴി ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് മരണപ്പെട്ടു പോയ പ്രമുഖരും ഉണ്ട്. ചില പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും അങ്ങനെ ഉണ്ട്. അപ്പൊ ഡോക്ടർ അവരോട് എന്താ പറയുക? കാര്യം ഇത് എനിക്ക് തോന്നുന്നത് സാധാരണ ഈ ഫ്ലവേഴ്സ് ഒരുകൂടി കാണുന്നവരെക്കാൾ ഒരുപാട് ഈ ക്യാൻസറുമായി ഏറ്റുമുട്ടുന്ന ഒരുപാട് ആളുകൾ അഡീഷണൽ ആയി കാണാൻ സാധ്യതയുണ്ട്. ഇതുപോലത്തെ പല പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇലകൾക്കും ക്യാൻസർ തടയാനുള്ള ശക്തിയുണ്ട്. ഉണ്ടല്ലേ, തടയാനുള്ള ശക്തിയുണ്ട്. പക്ഷെ ക്യാൻസർ വന്ന ഒരു വ്യക്തി മുള്ളാത്ത കഴിച്ചുകൊണ്ടോ കുറെ പച്ചക്കറി കഴിച്ചുകൊണ്ടോ ഇലകൾ കഴിച്ചുകൊണ്ടോ ക്യാൻസർ മാറില്ല. അത് ചികിത്സിച്ചേ മതിയാവും. അപ്പൊ പ്രിവെൻഷൻ, അതിനു വേണ്ടി മുള്ളാത്തേന്ന് വാങ്ങി കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് കഴിക്കുന്ന ധാരാളം ഇലകളും പഴങ്ങളും മറ്റും നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അത് മതി, ധാരാളം മതി. ഇവരോടൊക്കെ ഞാൻ പറയാനുള്ള കാര്യം എന്റെ അടുത്ത് വന്ന് ചോദിക്കും, സാറേ ഞാന് ദിവസം നാലഞ്ച് മുള്ളാത്ത കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ മുള്ളാത്ത കഴിക്കേണ്ട, അത് കുറച്ച് പശുവിനൊക്കെ വേണേൽ കൊടുത്ത് കഴിപ്പിച്ചു നോക്ക്, തന്നെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വേറെ ഉണ്ടെന്ന് പറയും. അപ്പൊ ക്യാൻസറിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരിക്കലും ഇത് എടുക്കരുത്. കഴിക്കേണ്ട കാര്യം. അപ്പോ ഓപ്ഷൻ ഡി മുള്ളാത്ത ശരി ഉത്തരം. ഡോക്ടറുടെ ജീവിതത്തിലെ ഡോക്ടർ ചിത്ര കടന്നു വരുന്നത് ഒരു പ്രണയത്തിന്റെ ബാക്കി പത്രമായിട്ട്. അതെ. അപ്പോ ഇന്നിപ്പോ ഡോക്ടർക്ക് ഏറ്റവും വലിയ കരുത്ത് ഡോക്ടർ ചിത്രയാണോ അതോ ക്യാൻസർ രോഗികളാണ്? ചിത്ര തന്നെയാണ്. ചിത്ര തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്ക് ജീവിതത്തിൽ ഡോക്ടർ ഏറ്റവും കുറച്ച് സംസാരിക്കുന്നതും ഭാര്യയോടായിരിക്കും. അതുകൊണ്ടാണ് ശക്തി കൂടുതൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ദാമ്പത്യത്തിലേക്ക് ഏർപ്പെടുന്നവർക്ക് ഇതൊരു സന്ദേശമാണ്. കൂടുതൽ സംസാരിച്ച് കുഴപ്പത്തിൽ ചാടാതിരിക്കുക അല്ലേ. അപ്പൊ ഇത് ഏത് കാലത്താണ് നിങ്ങളുടെ ഈ പ്രണയമൊക്കെ? ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ MBBS പഠിക്കുന്ന സമയത്താണ് ഡോക്ടർ ചിത്രയെ കാണുന്നത്. കാണുന്ന ഫസ്റ്റ് ഇയർ നമ്മൾ ഒരുമിച്ച്. ഞങ്ങള് നമ്മുടെ അവിടെ വേറെ വ്യത്യാസമുണ്ട് മെഡിക്കൽ കോളേജുകളില്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ്. അത് വിവാഹങ്ങൾ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ഈ ഡിസെക്ഷൻ അതുപോലെ നമ്മൾ ഒരു ബാച്ച് ഒരു 80 പേര് ഞങ്ങളുള്ള ബാച്ചില് നമ്മൾ ഡിവൈഡ് ചെയ്യും. അത് നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചിട്ട് ABC അങ്ങനെ പോവില്ല. അപ്പൊ എ നമ്മളവിടെ അരവിന്ദാക്ഷൻ, ബി ഭാസ്കരൻ, സി ചിത്രധാര, അങ്ങനെ വരുമ്പോ ഞാൻ ജി ഗംഗാധരനല്ലേ, ഞങ്ങൾ അടുത്തടുത്ത നമ്പേഴ്സാ. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലിന് പോകുമ്പോഴേ അനാറ്റമി ഹാൾ ഡിസെക്ഷന് പോകുമ്പോഴൊക്കെ നമ്മൾ സെയിം ഗ്രൂപ്പായിരിക്കും, സെയിം ബാച്ചായിരിക്കും ഒരേ ബാച്ചായിരിക്കും. അത് ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് ബാച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ബാച്ചിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ഇതുപോലെയുള്ള നമ്മൾ ഇവിടെ ഡിസെക്ഷൻ മേറ്റ്സ് എന്ന് പറയും. അവര് കല്യാണം കഴിച്ചിരിക്കും. നമ്മൾ അവര് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് ആ സമയത്ത്. അപ്പൊ എല്ലാ ബാച്ചിലും, അപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ 3-4 പേരുണ്ട്. അതൊക്കെ അങ്ങനെയായിരിക്കും. ജയമ്മ, ഐസക്ക്, അങ്ങനെ നമുക്ക് ബാച്ചുകൾ മുഴുവൻ വരും. അപ്പൊ അതൊരു ഒരു ഇനിവിറ്റബിൾ എന്ന് പറയാൻ വേണ്ടെങ്കിൽ കാര്യമാണ്. ഡോക്ടറാണോ ഈ പ്രണയം തുടങ്ങി വെച്ചത്? ഞാനാണ് ചോദിച്ചത്. ഞാൻ തന്നെ ചോദിച്ചു. അപ്പൊ ഞാൻ അത് പക്ഷെ ഇന്നത്തെ പോലെ വളരെ ഞങ്ങൾ വളരെ സീരിയസ് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ഇതുണ്ട്, ഞാൻ ഐ ലൈക്ക് ടു ആലോചിച്ചിട്ട് പറയാൻ. അന്നൊക്കെ ഡോക്ടർ കല്യാണത്തെ സീരിയസ് ആയിട്ട് കണ്ടിരുന്നു. കല്യാണത്തിനും ചില നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് ഒരു വെട്ടിപ്പിടിക്കലിന്റെ ശാസ്ത്രം നമ്മൾ വർക്ക് ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താം എന്നുള്ള ഒരു അതെല്ലാം ഒതുക്കി ഒതുക്കി വെട്ടിപ്പിടിക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് MBBS പഠന കാലത്ത് തന്നെ ഞാൻ MBBS എന്നോട് ഒപ്പം തന്നെ എനിക്ക് കിട്ടിയ മറ്റൊരു ഡിഗ്രിയാണ് ഡോക്ടർ ചിത്ര എന്ന് പറയാറുണ്ട്. ഡോക്ടർ ഗോവിന്ദ് അച്ഛന്റെ വഴി പിന്തുടരുന്നില്ലല്ലോ. ഇല്ല, അതിലില്ല. ബാച്ചിലാരെയും കണ്ടുപിട്ടിട്ടില്ലല്ലോ. അല്ല, പക്ഷെ മൂത്തമോൻ പിന്തുടർന്നു. പിന്തുടർന്നു അത് തന്നെ ചെയ്തു അല്ലേ. മൂത്തമോൻ പിന്തുടർന്നു. ഡോക്ടർ സന്തോഷമായി കാണുമല്ലോ, എന്റെ വഴിയിൽ ഒരാളുണ്ട്. ഡോക്ടറുടെ പുസ്തകങ്ങൾ എനിക്കൊന്ന് ഡോക്ടർ എഴുതാനും സമയം കണ്ടെത്തി. അതെ, അത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടു. അതിൽ ഏറ്റവും ഡോക്ടർക്ക് സന്തോഷം പകർന്ന പുസ്തകം ഏതാ? ജീവിതം എന്ന അത്ഭുതം തന്നെയാണ്. രണ്ടു കാര്യമുണ്ട്. ജീവിതം ഡോക്ടറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടല്ലേ ശരിക്കും? ഉണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് പ്രധാനമായിട്ടും തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ആ പുസ്തകം ഞാൻ എഴുതാൻ കഴിയുമ്പോഴും അതിന്റെ പിന്നെ പ്രചോദനം എന്താണെന്ന് വെച്ചാല്, നമ്മുടെയൊക്കെ വിചാരം എനിക്കാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഞാൻ ഒരാളുടെ
മോനെ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയില്ല, പത്താം ക്ലാസ്സിലെ എ ഗ്രേഡിൽ ഒരിടത്തിലെ എ പ്ലസ് കിട്ടിയില്ല. ഉടനെ നമ്മുടെ ഈ എന്തൊരു കഷ്ടമാണ്, എന്റെ ജീവിതമാണ് ഏറ്റവും, നമ്മളെല്ലാരും വിചാരിക്കും മടുത്തു. ഞാനാണ് ഏറ്റവും നിർഭാഗ്യവാൻ ലോകത്തില്. നമ്മൾ ആ ആലോചിക്കുമ്പോഴേ പുസ്തകം ഞാൻ പറയുന്നാലും ഒരു മറുവശമാണ്. എന്താണെന്ന് വെച്ചാല് ഞാൻ അത് ആലോചിക്കുമ്പം എന്നേക്കാൾ പ്രശ്നക്കാരായ ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്നും അവരെങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. അതായിരുന്നു പുസ്തകത്തിന്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ധാരാളം ആൾക്കാർ അവരെങ്ങനെ മുന്നോട്ട് പോയി, രണ്ടും എൻ്റെ പ്രചോദനം ഞാൻ പറയാൻ കാരണം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ചിലപ്പോൾ ഇന്നും ചോദിക്കാൻ ചോദ്യം, അതായത് നമ്മുടെ ഒരു വര വരച്ചിട്ട് ക്യാൻ യു മേക്ക് ഇറ്റ് ഷോർട്ടർ വിത്തൗട്ട് ടച്ചിങ് ദി ലൈൻ, അതായത് ആ വരയെ തൊടാതെ ആ വര ചെറുതാക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പുറത്തൊരു വലിയ വര വരയ്ക്കുകയാണെങ്കിൽ ജീവിതം അതുപോലെയാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ ദിവസവും എന്റെ മനസ്സിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, ധാരാളം പ്രശ്നങ്ങളാണ് മനസ്സിലാകുന്നത്. ചിലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുഖമില്ല, ആകെ മൂഡില്ല എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളെക്കാൾ പ്രശ്നക്കാരായ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്ന എൻ്റെ കയ്യിൽ ഒരു ബൈക്ക് വാങ്ങിക്കാൻ എൻ്റെ പൈസ ഇല്ലെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന ആ സമയത്ത് അവിടെ ആ ഒരു മകന് അടുത്ത ദിവസം മരുന്നിന് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന അച്ഛനെ കാണുമ്പോൾ എൻ്റെ ദുഃഖങ്ങളൊന്നുമില്ല. എല്ലാ സ്റ്റെപ്പും അതുപോലെയാണ്. അതേപോലെ തന്നെ മകന് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ പോകുമ്പോൾ ഒരാൾ മകനെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മകനെ കാണുന്നത്. അവിടെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഉള്ള ദുഃഖം നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ദുഃഖങ്ങളിൽ അപ്പുറം നമുക്ക് ദുഃഖമില്ല എന്നും നമ്മൾ വളരെ സന്തോഷത്തോടെ തന്നെ ജീവിക്കുക എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കുത്തിവെക്കാൻ സാധിക്കുകയാണ് അവിടെ. അതാണ് ആ അത് സത്യമാണ്. നമുക്ക് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ദുഃഖങ്ങൾ വരും. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് പറയുകയാണ്, എനിക്ക് ഇന്ന് ആലോചിക്കണമെങ്കിൽ ഞാൻ ദുഃഖങ്ങളില്ല, ധാരാളം പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ബേബി ചേച്ചി ഉണ്ട് കോട്ടയത്തെ കോഴിക്കോട്, അറിയാലോ അല്ലേ? നമ്മുടെ ബേബി ചേച്ചി അറിയാം. ബേബി ചേച്ചി പറയാം, എപ്പോഴും എടുത്തെടുത്ത് പറഞ്ഞൊരു വാചകമുണ്ട്. ബേബി ചേച്ചി പറയും, പ്രാർത്ഥിക്കുമ്പോഴ് ദുഃഖങ്ങൾ വരരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, ദുഃഖങ്ങൾ വരും, അത് വന്നേ പറ്റുള്ളൂ, പക്ഷെ അതിനെ നേരിടാനുള്ള ശക്തി തരുന്നു മാത്രം പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറയും. ഇറ്റ്സ് വെരി റിലവന്റ്. അതെ, വളരെ റിലവന്റ് ആണ്. യെസ് ഡോക്ടർ, 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക്, 30,000 മോണിറ്റർ. ചോദ്യം ഇതാണ്, 30,000 രൂപയുടെ ചോദ്യമാണ്. ഡോക്ടർ, ഈ ചെയ്യുന്നത് ഒരു പുണ്യമാണ്, കാരണം ഇതിൽ കിട്ടുന്ന പണം മുഴുവൻ ഡോക്ടർക്ക് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയിലെ രോഗികൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഏത് രാജ്യത്തെ നഗരമാണ് കൊളംബോ? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ കൊളംബിയ, ഓപ്ഷൻ ബി ഇറാഖ്, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി സിറിയ, ഓപ്ഷൻ ഇ തുർക്കി. പണ്ട് നല്ലൊരു ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നു, ഇപ്പൊ അത്ര സ്ട്രോങ് അല്ലാത്തൊരു ക്രിക്കറ്റ് ടീം ഉള്ള രാജ്യം. അതാണ് ആ രാജ്യം, ശ്രീലങ്ക. പൂട്ടാമോ ഡോക്ടർ? ഡോക്ടർ ക്രിക്കറ്റ് ആരാധകനാണ്? ആരാധകൻ എന്ന് പറയാൻ പാടില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളി എന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ സി ശ്രീലങ്ക നമ്മൾ പൂട്ടുന്നു. ഡോക്ടർക്ക് വിദേശ യാത്രകളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുമോ? പോറുണ്ട്, പോറുണ്ട്. അപ്പൊ യാത്രകൾ ഡോക്ടർ എന്താ പഠിപ്പിക്കുന്നത്? യാത്രകൾ പഠിപ്പിക്കുന്നത് ഓരോ രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളും അവരുടെ ജീവിത ശൈലികളും ഒക്കെയാണ്, ജീവിത രീതികളൊക്കെയാണ് പലപ്പോഴും അട്രാക്ഷൻ. അതുപോലെ തന്നെ നാച്ചുറൽ ബ്യൂട്ടി. ഓക്കെ, ഡോക്ടർ കലാകാരൻ കൂടി ആയതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഓപ്ഷൻ ശ്രീലങ്ക നമ്മൾ തുറക്കുന്നു. ഡോക്ടർ, 30,000 രൂപ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി കിട്ടും, ഉത്തരം ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഡോക്ടർ അങ്ങനെ ഇപ്പോൾ ഡോക്ടർക്ക് ഒരു ചെറിയൊരു സ്വാത്വിക ഭാവം കൈവന്നു, വളരെ സംസാരിക്കുമ്പോഴുള്ള നിയന്ത്രിച്ച് നിൽക്കുക, അതുപോലെ തന്നെ വളരെ ലളിതമായ വാക്കുകളിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഈ കേരളത്തിലേക്ക് ഒരുപാട് മതപ്രശ്നങ്ങളും സമുദായിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ആ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി ഇടനാഴിയിൽ 4 മണിക്കൂർ നിർത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ഭൂമിയെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതല്ല, ഈ ജാതിയും മതവും പറയാനാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന ചിന്തയിലാണ്. എനിക്ക് ഒരുവൻ നന്നാവാൻ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉപകരിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് ആദ്യമേ ഗുരുവായൂരപ്പന്റെ ഒരു വിഗ്രഹം കൊണ്ട് തരുന്നത് ഗുരുവായൂർ എന്നുള്ളൊരു മുസ്ലിമാണ്. ഞാന് അവരുടെ വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, അവിടെ എല്ലാ മൗലവിമാരുടെയും കൂടെ ഇരുന്ന് ആ വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്ത് തന്നെ എന്നെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ടുണ്ട്. ഞാന് പള്ളിയിൽ അൾത്താരെ കയറിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഉള്ളി പള്ളിയിൽ, കോട്ടത്തൊരു പള്ളിയിൽ ഭയങ്കര തിരക്കാണ്, ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു മുകളിൽ നിൽക്കൂ. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ അവിടെ പോയി ക്ലാസ് നിന്ന് ശരിയായി. അച്ഛൻ പറഞ്ഞു ഇതല്ല, ഇതൊരു വിശുദ്ധ വേദിയാണ് സംബന്ധിക്കുന്നത്, പക്ഷെ താങ്കൾ ചെയ്യുന്നതിന്റെ പ്രവർത്തിയിലൊരു വിശുദ്ധ അതിനെ കയറി നിൽക്കാൻ പറഞ്ഞു.
മോളിന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അമ്പലങ്ങളിൽ അതുപോലെ അച്ചാരിന്ന് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു ആദ്യത്തെ ഓങ്കോളജിസ്റ്റ് ആയിരിക്കും. അതുപോലെ അമ്പലങ്ങളിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും പല വേദന നമുക്ക് തിരക്കുണ്ട്. തിരക്കുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കയറി തരണ്ടാവും. നമുക്ക് ആ പൂജ സമയം കഴിഞ്ഞ് പൂജ ഡോക്ടറെ ഒരു മിനിറ്റ് നിർത്തിയാൽ മതി ഞങ്ങൾ ബാക്കി. അപ്പൊ നമുക്ക് അതൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അസുഖം ക്യാൻസറാണ്. ഞാൻ എന്തും പറയാറുണ്ട്, അതായത് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ വരണ്ടെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ക്യാൻസർ വരണം, ക്യാൻസർ വന്ന് അത് മാറണം പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഇതായിരിക്കില്ല. കാരണം ചികിത്സ കഴിഞ്ഞ് തിരികെ പോകുന്ന ഓരോ രോഗിയുണ്ടല്ലോ, അവർ നമ്മളെക്കാളൊക്കെ വളരെയധികം ഉയർന്ന പടികളിലാണ്. അവരുടെ നല്ല വിദ്യാഭ്യാസമോ, അതെ നല്ല വിദ്യാഭ്യാസമാണ്. അവരുടെ ചിന്താഗതി മാറും, അവരുടെ പ്രയോറിറ്റീസ് മാറും. അവരുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും കുറച്ചുപേരെ സഹായിക്കാം. എങ്ങനെയും അവിടെ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വരാൻ സാധ്യത. അസുഖം എന്ന് വീണ്ടും വീണ്ടും ഞാൻ അവസ്ഥ പറയാറുണ്ട്. ഈ ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ, അതായത് ക്യാൻസർ സെല്ലുകൾ ശരീരത്തിൽ തന്നെ ഉണ്ടല്ലോ, അത് ഉറങ്ങിക്കിടക്കാണെന്ന്, അത് ഉണർന്നെഴുന്നേക്കുന്ന ഇത് സാഹചര്യത്തിലാണ്. നമ്മള് നമ്മളാണ് ഉണർത്തുന്നത്. അത് എങ്ങനെ ഉണർത്തുന്നു? പാടുപെട്ട്, അതായത് നമ്മള് അതിന് വേണ്ട അത്യാവശ്യമായിട്ട് സ്ഥലങ്ങൾ കൊടുക്കും. അതില് എന്താ, അപ്പൊ നമ്മൾ തിരിച്ചു ചോദ്യതാണ്, അപ്പൊ എങ്ങനെ തടയാൻ സാധിക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. മറുവശമാണ് ചെന്ന സാർ ചോദിച്ചതിന്റെ അടുത്ത്. നമ്മൾ പറയുമ്പോ പുകയില 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 ഒരു പത്ത് പ്രാവശ്യം ഏറ്റു പറയേണ്ടായിരുന്നു. പുകയില പുകയിലുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്യാൻസറുണ്ട് നമ്മുടെ മുമ്പിൽ. പ്രധാനമായിട്ടും ശ്വാസകോശാർബുദം, വായിക്കുന്നുണ്ട് ഇവരെ ക്യാൻസറുകൾ, ഒരു പറ്റം ക്യാൻസറുകളുണ്ട്, എട്ടുപത്ത് ക്യാൻസറുകളുണ്ട്, നേരിട്ട് ബന്ധമുള്ളതും അത് പരോക്ഷമായ ബന്ധമുള്ളതുമായിട്ട്. രണ്ടാമത് നമ്മുടെ ജീവിതശൈലികളാണ്. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, അതായത് ജീവിതശൈലികൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അമിതവണ്ണം, ഒബീസിറ്റിയാണ് അമിതവണ്ണം. അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകളുണ്ട്. ഇവിടെ ആഹാരത്തിൽ നമ്മൾ പച്ചക്കറികൾ കഴിക്കാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ, നാരുള്ള ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വരുന്ന കുടൽ ക്യാൻസറുകൾ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളില്ല. അപ്പൊ നമുക്ക് ആഹാര രീതികളും വ്യായാമവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ. ഒരു ജീവിതശൈലി രോഗം ആണോ? മദ്യപാനം കൂടി ഉണ്ട് അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ ലിസ്റ്റിൽ തന്നെ വരുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ഒരാള് ഇത്തിരി പുകവലിക്കുന്നതാണോ അപകടം, ഇത്തിരി മദ്യപിക്കുന്നതാണോ അപകടം? ഡോക്ടർ ഏതാ പ്രിഫർ ചെയ്യുക? ഞാൻ പറയാൻ ചെല്ലെ മദ്യപിച്ചുകൊണ്ട് പുകവലിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. മദ്യപിച്ചുകൊണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്? മദ്യപിച്ചുകൊണ്ട് പുകവലിക്കുന്നതാണ് ഏറ്റവും വലിയ രണ്ട് പ്രശ്നം. മദ്യപാനത്തെക്കാൾ കൂടുതൽ പുകവലിയാണ് ക്യാൻസറിനെ സംബന്ധിച്ചോളം. ഒരു കാര്യം ഡോക്ടർ, ഡോക്ടർ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഡോക്ടറെ ഒരുപാട് ആശുപത്രികളിലൊക്കെ ഡോക്ടർ ജോലി ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ ജീവിതത്തിൽ ഏറ്റവും ഈ ക്യാൻസർ വാർഡിലെ ഇടനാഴി നിൽക്കുമ്പോൾ ഏറ്റവും വേദനിപ്പിച്ച അനുഭവം എന്താണ്? അനുഭവങ്ങൾ ധാരാളമുണ്ട് ക്യാൻസർ വാർഡിൽ അനുഭവിച്ചെന്ന് പറയാം. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം തന്നെ ആയില്ല, പറയാം മൂന്നും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ഒരു ഞങ്ങൾ വാർഡിൽ കിടക്കുന്ന ലക്ഷ്മി കിടക്കുന്ന ഒരു പേഷ്യൻ്റ് തന്നെയാണ്. അവരുടെ ഭർത്താവത്തെ ആളെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഡോക്ടർ ഒന്ന് കാണണം, മുകളിൽ വന്ന് കാണണം, വൈഫിനെ കാണണം. അസുഖം കൂടുതലാന്ന് എനിക്കറിയാം, പക്ഷെ ഒന്ന് വന്ന് കാണണം എന്ന് പറയാം. ഞാൻ ചെന്നു, മോനും കൂടെ ഉണ്ടായിരുന്നു. ചെന്നപ്പം അവർ പറഞ്ഞു, എനിക്ക് ഡോക്ടറെ ഒരു ഫോട്ടോ എടുക്കണം, രോഗിക്ക് ഒരു ഫോട്ടോ എടുക്കണം. ഇപ്പൊ ഓക്സിജനൊക്കെ വെച്ചോണ്ട് കിടക്കുക, എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ താഴെ നിന്ന് കിടക്കാന്ന് കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വന്ന് താഴെ വന്ന് ഒപ്പിൽ നിന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ അവസാനത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, അവള് മരിച്ചു മരിച്ചുപോയി. നമുക്ക് ശരിക്കും ഒരു 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 ഷോക്കാണ്. എന്ത് വേറെ ഒന്നുമല്ല, അത്രമാത്രം ഞാൻ അവിടെ വേണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. അതൊക്കെ നമ്മുടെ മനസ്സിന് തട്ടുന്ന കാര്യങ്ങളാണ്, വളരെ തട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ദിവസം നമ്മൾ പറയുന്നത്, അത് അവിടെയാണ് നമുക്ക് ആ രോഗികൾക്ക് നമ്മളുടെ സ്നേഹത്തിലേക്ക് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെന്നില്ല, എനിക്ക് പ്രശ്നങ്ങൾ നേരത്തെ ശ്രീനിസാലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഹൃദയാഘാതം ഉണ്ടായപ്പോഴ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പള്ളിയിൽ പ്രാർത്ഥിച്ച ആൾക്കാർ എനിക്കറിയാം. അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ചടങ്ങ്, എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ കേരളത്തിൽ നടന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് എന്റെ ചികിത്സ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം എടുത്തു. പലരും പല അമ്പലങ്ങളിലും പള്ളികളിലും നേർന്നതൊക്കെ ഞാൻ പോയി ചെയ്യാനായിട്ട്, അവരുടെ സാന്നിധ്യത്തിലാണ്. നമ്മള് ഏറ്റുമാനിന്റെ ഒരാൾ പറഞ്ഞ ഏറ്റുമാനിന്റെ തൂക്കം ഉണ്ട്, നമ്മുടെ ഗുരുവായൂര് അതുപോലെ പാലക്കാടത്ത് ഒരു പള്ളിയിൽ, അതൊക്കെ റിയലി ഐ മീൻ നമ്മുടെയൊക്കെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് അത്രമാത്രം അവർ എന്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ വന്ന് തേങ്ങ കൊണ്ട് തല ഒഴിഞ്ഞിട്ട് കൊണ്ടിട്ട് വരും. ഞാൻ നേർന്നിട്ട് ഒരു കാര്യമാണ് ഉടയ്ക്കാൻ പോകാൻ മണി പോവാണ്. അതൊക്കെ ഐ ഡോണ്ട് തിങ്ക് ഒരു പ്രൊഫഷനിലും കിട്ടുന്ന കാര്യങ്ങളില്ല. കിട്ടില്ല. അതെനിക്ക് തോന്നുന്ന ഈ ഡോക്ടർ അവരുടെ മനസ്സിൽ ഡോക്ടർ ഒരു അവതാരം പോലെ അവർ കാണുന്നത്. അപ്പൊ അവതാരമുള്ള സ്നേഹമാണ്. അപ്പൊ അവര് ഡോക്ടർ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ വയ്യ. അതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഡോക്ടർ 40,000 രൂപയുടെ ചോദ്യമാണ്, 40,000 മോണിറ്റർ. ഡോക്ടർക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് ഫീൽഡിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത്. 40,000 രൂപയുടെ ചോദ്യം, ഇനി പറയുന്നവരിൽ
ക്യാൻസറിനെ അതിജീവിച്ച് വീണ്ടും കളിക്കളത്തിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ എ ഹാർദിക് പാണ്ഡ്യ, ഓപ്ഷൻ ബി യുവരാജ് സിംഗ്, ഓപ്ഷൻ സി ക്രൂനാൽ പാണ്ഡ്യ, ഓപ്ഷൻ ഡി ഗൗതം ഗംഭീർ, ഓപ്ഷൻ ഇ കെ എൽ രാഹുൽ. എല്ലാരും അറിയാവുന്ന കളിക്കാർ തന്നെയാണ്. അതെ, പക്ഷേ ക്യാൻസറും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ് ആണ്. നമുക്ക് കൂട്ടാമോ ഡോക്ടർ? ചേട്ടൻ കൂട്ടാം. ഈ ഡോക്ടർ ഓപ്ഷൻ ബി ഞാൻ കൂട്ടിയിരിക്കുന്നു. യുവരാജ് സിംഗ് അദ്ദേഹവും ഈ ഇന്നസെന്റിനെ പോലെ ഒരു മോഡൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, പക്ഷേ ഇന്നസെന്റിനേക്കാൾ കട്ടി കുറഞ്ഞ ഒരു പുസ്തകം എഴുതി, ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇന്നസെന്റിനേക്കാളും പക്ഷേ പ്രശ്നങ്ങൾ കുറഞ്ഞൊരു ക്യാൻസർ ആണ് യുവരാജ് സിംഗ് ആയിരുന്നു അല്ലേ? അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി ചികിത്സിച്ചു, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, നമ്മുടെ ഇവിടെ തന്നെ ചെയ്യാവുന്ന ചികിത്സകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ, ഈ പലപ്പോഴും ഈ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കും പല ആളുകളും അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവാക്കി പോയി ചികിത്സിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ചില കാര്യത്തിലൊക്കെ അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായം എന്നാ, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ക്യാൻസർ ചികിത്സ മറ്റ് വിദേശ നാടുകളുമായി തരവപ്പെടുത്തുന്ന അതിന്റെ ലെവൽ എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ബെസ്റ്റ് സെന്റേഴ്സ് എടുക്കാനുള്ള ബെസ്റ്റ് സെന്ററിലെ ചികിത്സ ലോകത്തെ എവിടെയെങ്കിലും ചികിത്സ തന്നെയായിരിക്കും. പിന്നെ ചില ട്രയൽസ് ഒക്കെ വേണം എക്സ്ട്രാ കാണുമെങ്കിൽ അത്ര ഉള്ളൂ, അവിടെ അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അപ്പൊ നമ്മളെ ഞാനിപ്പോ യു കെ പോയി കഴിഞ്ഞാൽ യു കെയിലെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു 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 പ്ലാറ്റ്ഫോമും കാണും, ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ അവരുണ്ടാവുള്ളൂ. നമ്മുടെ ഇവിടെ എങ്ങനെയാണ്, നമ്മുടെ ഏറ്റവും വലിയ നല്ല ഹോസ്പിറ്റലും കാണും, ഏറ്റവും താഴെയുള്ള ഹോസ്പിറ്റൽ. എന്റെ അർത്ഥം താഴെ എന്ന് പറഞ്ഞാലല്ല ഉദ്ദേശിക്കുന്നത്, വിത്തൗട്ട് എനി ഫെസിലിറ്റി, വിത്തൗട്ട് എനി ഐ മീൻ ഡോക്ടേഴ്സ് അവൈലബിലിറ്റി, ഇതൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ആ ഒരു പ്രശ്നമാണ്. ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി ഓൺ പാർ വിത്ത് എനി ഓഫ് ദി ലീഡിങ് കൺട്രീസ്. പക്ഷെ അതേ സമയത്ത് ഇന്ത്യയിലെ ധാരാളം നല്ല ക്യാൻസർ സെന്റേഴ്സ് ഉണ്ട്, അവിടെ എവിടെ പോയി കഴിഞ്ഞാലും ലോകത്തിൽ എവിടെ കിട്ടുന്ന ചികിത്സയും വിൽ ഗെറ്റ്. സംശയമുള്ള പറയാം, അതാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ഞാൻ തുറക്കുന്നു, ഉത്തരം ശരിയാണ്. യുവരാജ് സിംഗ് ആണ് ക്യാൻസറിനെ അതിജീവിച്ച് വീണ്ടും കളിക്കളത്തിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഒരുപാട് വീട്ടമ്മമാർക്കും ഡോക്ടർ വളരെ പ്രിയപ്പെട്ട ആളാണ്, കുടുംബിനികളുമായിട്ട്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, ഡോക്ടറുടെ ഈ അലച്ചിലും തിരക്കും ഒക്കെ പിടിച്ചൊരു ജീവിതത്തിൽ ഡോക്ടർ ഇവരോട് പിന്നെയും സൗഹൃദം നിലനിർത്താൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. സമയം ഡോക്ടറെ തേടി വരികയാണോ ഡോക്ടർ സമയത്തെ തേടി? ഞാൻ അതിനൊരു ഉത്തരം പറയാനുണ്ട്. അതായത് എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ, ആ ശ്രീനിവാസ സാറിന് 24 മണിക്കൂറേ ഉള്ളൂ, അതെ നമ്മുടെ പ്രധാനമന്ത്രിക്കും അത്രയേ ഉള്ളൂ, മുഖ്യമന്ത്രിക്കും എല്ലാം 24 മണിക്കൂറേ ഉള്ളൂ. ആർക്കും 24 മണിക്കൂറിന് അപ്പുറം ഒരു ദിവസം ഇല്ല. ഇല്ല, പക്ഷെ നമ്മൾ എങ്ങനെയാ 24 മണിക്കൂർ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ, ഹൗ യൂട്ടിലൈസ് ദാറ്റ് 24 hours, അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം, 18 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഞാനത് കാണാറുള്ളൂ. അപ്പൊ ധാരാളം സമയമുണ്ട്, എനിക്ക് സിനിമ കാണാൻ സമയം കിട്ടാറുണ്ട്, ഈ കളികൾ കാണാൻ സമയം കിട്ടാറുണ്ട്, എനിക്ക് ഇവരായിട്ടും കുറെ വർത്തമാനം പഠിക്കാൻ സമയം, സമയത്തിനും കുഴപ്പം തോന്നാറുണ്ട്. ഡോക്ടർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഡോക്ടർ ചിത്ര ഒരു സർജൻ ആയതുകൊണ്ട് അവർക്കും ഒരുപാട് തിരക്കാണ്. അപ്പൊ മക്കളും ഈ ഡോക്ടർ പ്രൊഫഷൻ തരട്ടെ, അവർക്കും തിരക്കാണ്. അപ്പൊ ഒരു ഒരു കുടുംബ ജീവിതം നഷ്ടമാകുന്നു എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, ഞാൻ എപ്പോഴും പറയാറില്ല കുടുംബജീവിതത്തിന് നമുക്ക് ഡോക്ടറിലെ ഭർത്താവ്, ഡോക്ടറിലെ അച്ഛൻ ഇവരൊക്കെ നീതി കാണിക്കുന്നു എന്ന് തോന്നലുണ്ടോ? 100% ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറ് എന്താ വെച്ചാല്, നമ്മള് മക്കളെ സ്നേഹിക്കാനും മക്കളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ ഇഫ് മക്കള് അമേരിക്കയിലാണെങ്കിലും മക്കള് ഇംഗ്ലണ്ടിലാണെങ്കിലും ഒക്കെ നമ്മളൊരു ഫാദർ ആൻഡ് സൺ. ഇപ്പൊ മോന് എന്തുണ്ടായാലും തുറന്നു പറയാൻ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ ഡോക്ടറുടെ ഈ മക്കളോടുള്ള ഒരു ഡീലിംഗ് എങ്ങനെയാ? ഒരു ഫ്രണ്ട്ലി ആണോ അതോ ഒരു ഒരു കടുകെട്ടിയ അച്ഛനാണോ? അല്ല, നമ്മള് പറയും, നമ്മള് അത് ഞാൻ ആദ്യം കുട്ടിക്കാലത്തൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ നേരെ മൈ ഫ്രണ്ട്സ്. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സിനെ പോലെ ഉള്ളു. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് സിനിമകളെ കുറിച്ചോ കളികളെ കുറിച്ചോ ഒക്കെയുള്ള, അല്ലാതെ ഞങ്ങൾ അവരെ ബാക്കിയൊന്നും, അവർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ എന്നോട് വന്ന് പറയും. ആവശ്യം നോട്ട് ഇൻ ടേംസ് ഓഫ് ദയർ, എന്തെങ്കിലും ഒരു അഭിപ്രായം അറിയണമെങ്കിൽ, പരസ്പരം എനിക്കൊരു അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ തീർച്ചയായും അവരോട് ചോദിച്ചിരിക്കും. ഡോക്ടർ, ഇനി 500,000 രൂപയുടെ ചോദ്യമാണ്, 50,000 രൂപയുടെ ചോദ്യമാണ്. ഡോക്ടർ 600,000 ആകുന്നില്ല, പക്ഷെ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി 600,000 ആകാനുള്ള സാധ്യത തെളിയുന്നു. അപ്പൊ നമ്മളെ ലെവൽ ഒന്ന് മാറുന്നു, ഡോക്ടർ ലെവൽ മാറും. കുട്ടേട്ടാ, ലെവൽ 2. ഡോക്ടർ, നമ്മൾ ഇനി 600,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഇനി പറയുന്നതിൽ ഭീകര മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ്? ഓപ്ഷൻ എ ചെമ്മീൻ, ഓപ്ഷൻ ബി കണവ, ഓപ്ഷൻ സി പിരാന, ഓപ്ഷൻ ഡി അയല, ഓപ്ഷൻ ഇ മത്തി. ഡോക്ടർ മത്സ്യമോ കഴിക്കൂ? കഴിക്കും. ഡോക്ടർ നോൺ വെജിറ്റേറിയനാണോ? നോൺ വെജിറ്റേറിയനാണ്. ആ, അത് അപകടമാണോ? അപകടത്തില് അപകടമുള്ള സാധനം കഴിക്കാറില്ല. ഇല്ല ഇല്ല. ഏതാ അത് അപകടം ഉള്ളത്? ഞാൻ പറയാം, ഞാൻ അതിന് കൊടുക്കുന്നത്, അതായത് നമുക്ക് കൊടുക്കുന്ന എല്ലാ ക്ലാസ്സിലും എടുക്കുന്നതാണ്. മീൻ കഴിക്കാം, ചിക്കൻ വല്ലപ്പോഴും കഴിക്കാൻ പറയും,
ഓക്കെ മട്ടൻ വല്ലപ്പോഴും വളരെ വളരെ വിരളമായിട്ട് കഴിക്കാൻ പറയും. അതിന്റെ മുകളിലേക്കുള്ള നമുക്ക് ആസ്വദിക്കാം. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ചെയ്യേണ്ടത് പാസീവ് ഈറ്റിംഗ് ആണ്. മറ്റൊരാൾ കഴിക്കുന്നത് കണ്ടുകൊണ്ട് ആസ്വദിക്കുക. തലക്കെട്ടതാണ്, പാസീവ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു യുവർ ഹെൽത്ത്. മറ്റൊരാളുടെ പുക ഏറ്റുവാങ്ങുന്ന അപകടമാണ് പുകവലിയിലൂടെ. പക്ഷെ മറ്റൊരാളെ കഴിക്കുന്ന കണ്ടുകൊണ്ട് നമ്മുടെ വയറ് നിറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇറ്റ് ദ ബെസ്റ്റ് ഈറ്റിംഗ് പ്രാക്ടീസ് യു കാൻ എവർ പ്രാക്ടീസ്. ഡോക്ടർ പറയുന്ന വായി നോക്കിയിരിക്കുക. മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയാം, മറ്റുള്ളവർ കഴിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അതായിരിക്കും നല്ലൊരു സന്ദേശമാണ്. അപ്പോ ഡോക്ടർ പിരാന നമ്മൾ പൂട്ടുന്നു. പൂട്ടിയത് തുറക്കുമ്പോ ഡോക്ടർ പറഞ്ഞ ഉത്തരം ശരിയാണ്. പിരാനയാണ് 600,000 രൂപ ഇപ്പോ ഡോക്ടർക്ക് ലഭിച്ചു, അതുവഴി ക്യാൻസർ സൊസൈറ്റിയിലേക്കും. ഞാൻ പറയൂ കുട്ടേട്ടാ, ഡോക്ടർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡോക്ടറിന് ധാരാളം റാഗിംഗ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇമാജിനറി ക്രിക്കറ്റ് കളിക്കാൻ അറിയാം അല്ലേ? തീർച്ചയായിട്ടും അറിയാം, തീർച്ചയായിട്ടും കളിക്കാൻ അറിയാം. അതെങ്ങനെയാണ് ഡോക്ടർ? അത് നല്ല കളിയാ. അതായത് ടെറസിന്റെ മുകളിലാണ് കളി. എറിയുന്ന ആളുടെ കയ്യിൽ ബോളില്ല, എറിയുന്ന ആക്ഷൻ മാത്രമാണ്. ഓക്കെ, ബാറ്റ് ചെയ്യുന്ന ആൾക്ക് ബാറ്റില്ല, കൈകൊണ്ടുള്ള ആക്ഷൻ മാത്രം. പക്ഷെ അടിക്കി കഴിഞ്ഞപ്പോ ആ ബോൾ എങ്ങോട്ട് പോകുന്നെന്ന് പ്രവചിക്കുന്നത് ചുറ്റുമിരിക്കുന്ന സീനിയേഴ്സാണ്. അപ്പൊ അവര് പറയും ഇത് ബൗണ്ടറിയാണ്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ പോയി. ഞാൻ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് സ്റ്റെയർകേസൊക്കെ ഇറങ്ങി താഴെ വന്ന് ആ ബോൾ എടുക്കാൻ പോകണം. ആ ബോൾ എടുത്ത് തിരിച്ചു വരുന്നവരെ ഞാൻ ഫീൽഡ് ചെയ്യുന്ന പോലെയാണ്, ഫീൽഡ് ചെയ്യുന്ന പോലെ ഓടിപ്പോയി ഫീൽഡ് തിരിച്ച് ബോളിൽ വരണം. അടുത്ത ചിലപ്പോൾ സിക്സർ ആണെങ്കിൽ പറയും നീ ഓടിപ്പോയി പിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ഷനോട് കൂടെ താഴെ നിന്ന് ഓടിപ്പോയി ബോൾ പിടിക്കണം. രസകരമായ കളിയാണത്. അന്ന് റാഗിയതിൽ പ്രശസ്തരായ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആൾക്കാരുണ്ട്. പിന്നെ അവരെ കണ്ടുമുട്ടിട്ടുണ്ടോ റാഗി? നമ്മള് ഫസ്റ്റ് ആ ഒരു മാസം കഴിഞ്ഞാൽ തീർന്നു. അതോടെ തീർന്നു. പിന്നെ ക്ലോസ് ഒറ്റ ഫാമിലിയാ, വളരെ ക്ലോസ് ഫാമിലിയാ. അപ്പൊ പക്ഷെ ആരും ദേഹോപചാരം ചെയ്യല്ല. ഇതുപോലെ പലരും ഇപ്പോ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കാൻ വരുന്നതെല്ലാം സ്വകാര്യതയാണ്. എന്നിരുന്നാലും ഈ കടന്നു പോയതിനു ശേഷം ആ കുടുംബം ഡോക്ടറുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന പ്രശസ്തനാരാണ്? ധാരാളം ആൾക്കാരാണ്. പ്രശസ്തരും മാത്രമല്ല എല്ലാരും എല്ലാരും. ഈ ഡോക്ടർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ ഒരുപക്ഷെ ഈ ക്യാൻസർ രോഗത്തിന്റെ നടുവിൽ കഴിയുമ്പോ അങ്ങനെ പ്രശസ്തി അപ്രശസ്തി ഒന്നുമില്ല. അത് മാത്രല്ല, അതിനേക്കാളൊക്കെ മനസ്സിന് സന്തോഷം തന്നെ വേറെ ഭാഗം എന്താണെന്നറിയോ? നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു രോഗിയെ അദ്ദേഹം മരിച്ചുപോയി, പക്ഷേ ആ കുടുംബം ഇപ്പോഴും നമ്മളായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? അത് അവരുടെ മനസ്സിലുള്ള സ്നേഹമാണ്, വേറെ ഒന്നുമല്ല. അവർക്ക് അറിയാം അതായത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആ രോഗിയെ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് നൂറിനാട് അടുത്തുനിന്ന് എനിക്കൊരു കോള് വരും, ഒരു വർഷത്തേക്ക് കോൾ വരും. ആ കോള് പറയുമ്പോൾ പറയും ഡോക്ടറെ ഈ ദിവസം ഓർക്കുന്നുണ്ടോ മോൻ മരിച്ചു. അത് ഒരു ടീച്ചേഴ്സ്, ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ടീച്ചേഴ്സ്, മകനാണ്. മകൻ ലുക്കീമിയ ആയിരുന്നു. മകൻ മരിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളായി, ഒരു RCC വെച്ച് നടന്ന സംഭവമാണ്. അപ്പൊ ഒരു 20-22 വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ ആ ദിവസം എനിക്ക് കോള് വരും, ഈ ദിവസം ഞങ്ങൾ ഡോക്ടറെയും കൂടെ ഓർക്കുന്നു ഈ ദിവസം. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കും, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത ചടങ്ങുകളായിട്ട്? അപ്പൊ ഇന്ന് ഞങ്ങള് ഭാഗവത പാരായണമുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ഒരു അഗതി മന്ദിരത്തിൽ പോയിട്ട് ഞങ്ങള് ആ ആഹാരം കൊടുത്ത് ഞങ്ങൾ അവരെ ഇന്ന് ഊണ് കഴിഞ്ഞ് തിരിച്ചു വരും. വർഷം 22 ആയി, പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സത്യമുണ്ടല്ലോ. അത് വലിയൊരു അനുഭവമാണ്. ഞാൻ ഡോക്ടേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അതായത് രോഗി മരിച്ചുകൊണ്ട് മാത്രം പലപ്പോഴും ആ രോഗിയും ഡോക്ടറെ കുടുംബമായിട്ടുള്ള ബന്ധം നിൽക്കില്ല. ഡോക്ടർ ഗോവിന്ദ്, ഈ താങ്കൾ എനിക്കൊന്ന് ഡോക്ടർ VP ഗംഗാധരൻ എന്ന് പറയുന്ന ഡോക്ടറിൽ നിന്ന് താങ്കൾ പഠിച്ചിട്ടുള്ള പാഠം എന്താ? ഞാൻ വീട്ടുകാരുടെ അച്ഛൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഉള്ളത്. എന്നോട് പെരുമാറുന്ന പോലെ തന്നെയാണ് വേറൊരാളോടും പെരുമാറുന്നത്, അതിന് വ്യത്യാസമുണ്ടാവില്ല. ഈ അച്ഛന്റെ വാത്സല്യം കുട്ടിക്കാലത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആ ഉണ്ട്, കിട്ടുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതിനൊരു കുഴപ്പമില്ല, വാത്സല്യം ഇപ്പോഴും ഉണ്ട്. എങ്ങനെയാണ് ഡോക്ടർ ഗോവിന്ദ്, സംസാരപ്രിയനാണോ? നല്ല കാര്യം. ഈ ഡോക്ടർ ഈ ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മലയാളി വെച്ച് വളർത്തുന്നുണ്ട്, അതിന്റെ ചികിത്സയെ കുറിച്ച് പ്രത്യേകിച്ചും. അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങൾ ആൾക്കാർ നടത്തുന്നുണ്ട്. ഇപ്പം ഒരു വൈദ്യശാസ്ത്ര ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടും. ഇപ്പം ഈ ക്ഷേത്രങ്ങളൊക്കെ അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്ന അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിൽ അവരുടെ മനസ്സിന് ആശ്വാസം പകരുന്ന കാഴ്ചയായിരിക്കും. പക്ഷെ എന്നാൽ ഒരുപാട് ഈ ഉടൻകൊല്ലികളായ വൈദ്യന്മാരും കുറെ ആളുകളുണ്ട്, ധാരാളം പേരുണ്ട്. അപ്പൊ അവര് കാരണം അവര് ചികിത്സിച്ച് കൊള്ളമാക്കിയതിനു ശേഷമായിരിക്കും ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുന്നത്. അപ്പൊ അവരോട് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ലോകമെമ്പാടും മലയാളികൾ ഇപ്പൊ കാണുന്ന ഒരു ഷോ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് കേരളം വിട്ടും ഡോക്ടർ ഗംഗാധരനെ കാണാൻ ചില ആൾക്കാരൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, അങ്ങനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, അവർക്ക് ചികിത്സ അവിടെ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാരോട് ഡോക്ടർ എന്താ പറയാ? ആ അതൊക്കെ ശാസ്ത്രീയമാണോ? ശാസ്ത്രീയമല്ല. അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്, പ്രയോജനമുണ്ട്. ഇല്ല, ശാസ്ത്രത്തിന്റെ പിൻബലമില്ലാത്ത ഒരു ചികിത്സയ്ക്കും പോവരുന്ന് ഞാൻ പറയും. 100% നമുക്ക് ഓതി കെട്ടുന്ന ആൾക്കാരുണ്ട്,
നോക്കിയാൽ വെള്ളം കുടിച്ചേ മാറ്റുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ രസകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു രക്താർബുദ രോഗി വന്ന് പറഞ്ഞാണ്, അദ്ദേഹത്തിന്റെ വീട് പാലക്കാടിനപ്പുറമാണ്, കഞ്ചിക്കോട് ഭാഗത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് നമ്മള് ചെന്നൈയിലേക്ക് പോകുന്ന ആ മെയിൻ റോഡുണ്ടല്ലോ, മെയിൻ ഹൈവേ ഉണ്ട്, ഹൈവേയില് സൈഡിലൊരു ഒരു ഒരു പറ്റം ചികിത്സ ആൾക്കാർ അത് പറയുന്നത്, അവിടെ പോയി ഒരു ഇതുപോലെ ഇതുപോലത്തെ ഒരു ഇരുട്ടുമുറി, ഇരുട്ടുമുറിയിൽ ലൈറ്റുകൾ ഇത്ര ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പാട്ടുണ്ട്, ഒരു മ്യൂസിക്കും കേട്ട് അവിടെ ഒരു സാധനം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്, അതിന് ചുറ്റും കസറയിട്ട് ആൾക്കാർ ഇരിക്കുകയാണ്. അപ്പോൾ അവർ അവകാശപ്പെടുന്ന ആ കൂട്ടിയിട്ടിരിക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പാന്ന് പറഞ്ഞു. ഹിമാലയത്തിൽ എവിടെ ഉപ്പെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ഉപ്പാണ് അത്, ഇതുപോലെ മരുന്നിന്റെ പ്രയോജനമുള്ള ഇതാണ്, അതായത് അങ്ങനെ ഒരു ഔഷധമാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് വരുന്ന വായു ശ്വസിച്ചുകൊണ്ട് ദിവസവും ഒരു മണിക്കൂർ അവിടെ പോയിരിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ലുക്കീമിയ മാറും. ഓരോ സിറ്റിങ്ങിനും 5000 രൂപയാണ് ചാർജ് ഇരിപ്പിന്. അപ്പൊ പറഞ്ഞ ഒരു 10-20 ആൾക്കാരെങ്കിലും ഇരിക്കുന്നുണ്ടെന്നാ പറയുന്നത്, അതൊന്ന് ആലോചിച്ചാൽ മതി ഹൗ മച്ച് മണി ഹി മേക്സ്. എന്ത് ശാസ്ത്രീയം, എന്ത് കഥ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങള് ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുർവേദം ക്വാളിഫൈഡ് ആൾക്കാരുടെ അടുത്ത് പൊക്കോളൂ ഈ ചികിത്സയ്ക്ക്, ക്യാൻസർ എന്നുള്ളതല്ല, ചികിത്സയ്ക്ക് പൊക്കോളൂ. അതൊരു ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ പഠിച്ച ആൾക്കാരാണ്. പക്ഷെ അതേ സമയത്ത് ഇതൊന്നും പഠിക്കാതെ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ മന്ത്രവാദം അന്ന് ഒരിക്കലും പോയാലെന്ന് പറയും, ബിക്കോസ് യു ഷുഡ് നോട്ട് ഗോ. അത് മാത്രമേ കൊടുക്കാറുള്ളൂ. അതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ കാരണം, നമ്മൾ ഓരോ മേഖലയ്ക്കും അവരുടേതായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളുണ്ട്, പഠിച്ച കാര്യങ്ങളാണ് അവരതൊക്കെ. അപ്പൊ അതിനെ നമ്മൾ നോ പറയുകയല്ല ചെയ്യുന്നത്, അവര് അതൊന്നുമില്ലാതെ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് എ ബിഗ് ബിഗ് നോൺ. ഈ ഡോക്ടർ, ഈ ക്യാൻസറിന്റെ ഒക്കെ പേരിൽ ഈ ഒറ്റമൂലി പ്രയോഗം ആൾക്കാർ പറയുന്നുണ്ട്, ക്യാൻസറിന് ഒറ്റമൂലി. അപ്പൊ ഈ രോഗത്തിന് ഒറ്റമൂലി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും രോഗത്തിനുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ ക്യാൻസർ അങ്ങനെ ഒറ്റമൂലി, കാരണം ചില ഗവൺമെന്റ് ഡോക്ടേഴ്സ് തന്നെ ഈ ഒറ്റമൂലി അനുകൂലിക്കുന്നവരുണ്ട്. അവർക്ക് ആകാല്ല പ്രശ്നമൊന്നുമില്ല. അല്ല, ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു കേരളത്തിലെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെയുള്ള ചികിത്സാവിധികൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. പഠിച്ച ഡിഗ്രിയോ അല്ലെങ്കിൽ നേടിയ ഡിഗ്രിയേക്കാൾ കൂടുതൽ നമ്മളെ പറയാം നമ്മുടെ ബോധമനുഭാവമുണ്ട്, ആ കോമൺ സെൻസ് ആണ് ലാക്ക് ചെയ്യുന്നത്. അതിപ്പം ഈവൻ വലിയ വലിയ ക്വാളിഫൈഡ് ആൾക്കാർ അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതുപോലെ അബദ്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഈയിടെ തന്നെ എനിക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റ് വന്നു, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ഒരു ടോപ്പ് ഓഫീസറാണ്, പക്ഷെ ഭാര്യ വരുന്നത് ഒരു സ്റ്റേജ് 4 ഡിസീസാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അത് കണ്ടിരുന്നു പക്ഷെ ഇതാണ് തോന്നിയില്ല, അത് കഴിഞ്ഞിട്ട് വേറെ ചികിത്സയായിട്ട് ഇങ്ങനെ പോയി പോയി ഇന്നിപ്പോൾ വരുമ്പോൾ തന്നെ സ്റ്റേജ് 4. ഞാൻ പറയുമ്പോഴത്തേക്കും ഹിയർ ഷോക്ക്ഡ്. പക്ഷെ ധാരാളം കാണാറുണ്ട് നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഡിഗ്രി PhD ആണോ MD ആണോ എന്നോ അല്ല ഡിഗ്രിയുടെ പ്രശ്നം, നമുക്ക് കോമൺ സെൻസ്. ഇപ്പൊ ഡോക്ടർ പറയുന്നത്, നിങ്ങൾ അസുഖം വന്നാൽ ചികിത്സിക്കണം, അല്ലാതെ അന്ധവിശ്വാസത്തിന്റെ വഴി പോയിട്ട് കാര്യമില്ല. അതിന് സൂത്രപ്പണികളൊന്നുമില്ല, ഒരു പണിയുള്ള ഒന്നുമില്ല, വൈദ്യപണി മാത്രമേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് മോണിറ്റർ. ഡോക്ടറെ, LEDയിലേക്ക് നോക്കിയാലേ ഒരു വീഡിയോ കാണാം. ഇനിയാണ് നമ്മുടെ ചോദ്യം ഡോക്ടർ, ഏതാണ് ഈ ചിത്രം? ഓപ്ഷൻ എ കാലാപാനി, ഓപ്ഷൻ ബി ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള, ഓപ്ഷൻ സി കൊൽക്കത്ത ന്യൂസ്, ഓപ്ഷൻ ഡി ന്യൂഡൽഹി, ഓപ്ഷൻ ഇ കമലതളം. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരാൻ ചന്ദ്രമേനി ടീച്ചറാണ്, തിരുവനന്തപുരത്ത്. എൻ്റെ ഒരു പഴയ രോഗിയായിരുന്നു, ഇപ്പോൾ രോഗിയല്ല. അല്ല, ടീച്ചറുടെ ഭർത്താവ് ബാലൻ സാറും ഈയിടെ മരിച്ചു. ബാലൻ സാറിനും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ടീച്ചറും ടീച്ചറുടെ പോസിറ്റിവിറ്റി ഞാൻ എവിടെ നിന്ന് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ടീച്ചറെ കാണുമ്പോൾ പിന്നെ ഈ ചിത്രം എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഏത് ചിത്രം. ടീച്ചറിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ വന്നത്. ഏത് സിനിമയാണ് ഡോക്ടർ? ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള. ഓപ്ഷൻ ബി റിപ്പോർട്ടാവല്ലോ. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള, എനിക്കൊന്ന് ഒരുപക്ഷെ ഈ ടീച്ചറിന്റെ ഈ കഥയാണ് സിനിമയായിട്ട് മാറി. എനിക്ക് ധാരാളം പുസ്തകം, ആ പുസ്തകത്തിന് തന്നെ ധാരാളം കോപ്പികൾ കൊണ്ട് തന്നിട്ടുണ്ടെന്ന് ഞാൻ ധാരാളം രോഗികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം നൽകുന്ന ഒരു സന്ദേശം എന്താണ് ടീച്ചർ? അത് യു ആർ ടേക്കിംഗ് ദാറ്റ് ലൈറ്റ് വേ. ഓക്കെ, നമ്മളെ അത് ഞാനപ്പോ ഞാൻ തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആ ഞണ്ട് ഞങ്ങളാണോ ചോദിച്ചിട്ടുണ്ട് ടീച്ചർ. ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയിലായിരുന്നല്ലേ ടീച്ചർ. അപ്പൊ ടീച്ചർ, ആ ഞണ്ടുകൾ ഞങ്ങളാണോ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് ടീച്ചർ. അല്ലല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്. ഒരു ഒരു ഇടവേളയായിട്ട് തന്നെ എടുക്കുക. അതിന് ടീച്ചർ പറഞ്ഞ അതേ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ പ്രശ്നം, നമ്മുടെ സിദ്ധാർത്ഥ് ശിവ മറ്റേ അവാർഡ് കിട്ടിയില്ലേ, സ്റ്റേറ്റ് അവാർഡും സ്റ്റേറ്റ് അവാർഡ് സിദ്ധാർത്ഥ് ശിവ ഒരിക്കലും ഡോക്ടറുടെ അതെ സിദ്ധാർത്ഥിന്റെ ഇതേ സിദ്ധാർത്ഥ് പറയാറുണ്ടെന്ന് വെച്ചാൽ, സിദ്ധാർത്ഥ് പറയുന്നത് ഞങ്ങളൊക്കെ വെറും കാഴ്ചക്കാരാണ്, അതായത് രോഗികൾ വെറും കാഴ്ചക്കാരാണ്. അവിടെ
യുദ്ധം, ഡോക്ടറും ക്യാൻസറുമായിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത്രയും ഞങ്ങളുടെ റോളുള്ളൂ. അപ്പൊ ഞാൻ അതിനോട് ഒരു കാര്യം കൂടെ കൂടി ചേർക്കാറുണ്ട്. അതായത് നിങ്ങൾ ഏത് ഭാഗത്തേക്ക് ചേരുന്നോ അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഡോക്ടറുടെ ഭാഗത്താണ് ചേരുന്നതെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം, കറക്റ്റ് ആയി വരണം. ക്യാൻസറിന്റെ ഭാഗത്ത് ചേരുകയാണെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ ഇതുപോലെ മറ്റു ചികിത്സയ്ക്ക് പോവുക അല്ലെങ്കിൽ വേണ്ട. അപ്പൊ നിങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് വളരെ പ്രധാനമാണെന്ന് പറയും. യോഗിയായിട്ടിരിക്കുമ്പോ ഈ സിദ്ധാർത്ഥ ശിവ എന്ന സംവിധായകൻ എങ്ങനെയായിരുന്നു? വളരെ സിദ്ധാർത്ഥ അന്നും ഇന്നും ഡിസിപ്ലിൻഡ് അല്ല, അല്ല അല്ല, പക്ഷെ മെച്ചമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ വത്സവാസ് ഭയങ്കര തമാശമായിട്ടുള്ള പോകുന്നതാണ്. സിദ്ധാർത്ഥ കീമോതെറാപ്പി എടുക്കുമ്പോ കീമോതെറാപ്പി ഇട്ട കൈ കഴിഞ്ഞുണ്ട്, ഇങ്ങനെ എല്ലാ പേഷ്യന്റിനടുത്ത് പോയി നടന്നുകൊണ്ട് അവർക്ക് കിട്ടുന്ന കീമോതെറാപ്പിയും തമാശ പറയും. അപ്പൊ സിദ്ധാർത്ഥ വരുന്നത് തന്നെ എല്ലാവർക്കും ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. അവിടെ എല്ലാം വരുന്നവരെല്ലാവരും ചോദിച്ചു സിദ്ധാർത്ഥ ശിവ വന്നു വന്നു, സിദ്ധാർത്ഥ സിദ്ധു എന്നാ പറയാം, സിദ്ധു വരുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു മരുന്നുണ്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നുള്ള ഒരു ഒരു പ്രതിവിധിയായിട്ട് കൊടുക്കുന്ന മരുന്ന് മെസ്ന എന്ന അതിന്റെ പേര് മെസ്ന. അപ്പൊ സിദ്ധു ഈ മെസ്ന ഒരു ഒരു പെൺകുട്ടിയുടെ പേരാണ്. സിദ്ധു പറയാം എന്റെ മെസ്ന വന്നില്ലോ, എന്റെ മെസ്ന വന്നില്ല. അപ്പൊ അത്ര അതാണ് എനിക്ക് ഒന്നില്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശരിക്കും ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ഉത്തരം ശരിയാണ് ഡോക്ടർ. അപ്പോ 60,000 രൂപയുടെ ചോദ്യമാണ് സോറി കൂട്ടേട്ടാ പറയൂ. അതെന്താ കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ എന്റെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കോളേജ് ലൈഫ് അത് ഞങ്ങളൊക്കെ എൻജോയ്. അപ്പൊ ഇന്നത്തെ പോലെ അല്ല, ഞങ്ങള് എൻജോയ് ചെയ്യുന്നു പഠിക്കുന്നു, പഠിക്കുന്നു എൻജോയ് ചെയ്യുന്നല്ല, എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ്. അതിന് ഒരു ഭാഗമാണ്. അതായത് നമ്മളിപ്പോ ഒക്കെ സെക്കൻഡ് ഷോ കാണാനായിട്ട് അന്ന് കോട്ടയത്ത് പോകണം, നീണ്ടൂര് അല്ലെങ്കിൽ അവിടുത്തെ തിയേറ്റർ സിനിമ കാണാൻ നമ്മള് സെക്കൻഡ് ഷോക്ക് പോകുന്ന അവിടെയാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാല് രാത്രി 9:30 ഉള്ളൂ അവിടുന്ന് ലാസ്റ്റ് ബസ് മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ വളരെ 1-2 ബസ്സേ ഉള്ളൂ. പണ്ടത്തെ ഞങ്ങൾ എപ്പോഴും ഓർക്കേണ്ട എക്സ്പോ ആണ് അതിൻ്റെ ബസ് 9:30 വരുന്നത്. പിന്നെ ഉള്ളത് വരികയാണെങ്കിൽ നമ്മൾ MC റോഡിൽ എവിടെയെങ്കിലും ഇറങ്ങി റോഡിൽ നടന്നു വരണം. അപ്പോൾ മെനക്കേടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് രാത്രി 11:30-12 മനോരമ പത്രം വരും, അടുത്ത ദിവസത്തേക്ക് മനോരമ പത്രമാണ്, അത് വരെ വാങ്ങിക്കും. എല്ലാവരും വാങ്ങിച്ച് ഒന്ന് വായിക്കും. വായിച്ചിട്ട് അവിടെ അടുത്ത ദിവസം രാവിലെ അതിരാവിലെ പോകുന്ന നീണ്ടൂർ ബസ്സാണ്, അത് മെഡിക്കൽ കോളേജ് വഴിയാണ്. കണ്ടക്ടറും ഡ്രൈവറൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും സ്ഥിരം യാത്രയാണല്ലോ, അപ്പോൾ എല്ലാവർക്കും വളരെ പരിചയമായിരിക്കും. ഞങ്ങൾ എല്ലാവരും അവിടെ കിടന്നുറങ്ങും, ആ ബസ്സിനകത്ത് കയറി കിടന്നുറങ്ങും, ഇത് വിരിച്ച് കിടന്നുറങ്ങും. പോകാറാകുമ്പോൾ രാവിലെ ബസ് പോകാറാകുമ്പോഴത്തേക്കും ഡ്രൈവർ വന്ന് എല്ലാവരും ഉണർത്തും, കണ്ടക്ടർ വന്ന് എല്ലാവരും ഉണർത്തും, നമുക്ക് പോവാം. ആ ഒരു സൗഹൃദം KSRTC ആയിട്ട് അന്നുണ്ടായിരുന്നു. സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും പുതുക്കാൻ ആഗ്രഹിക്കും. ഡോക്ടർ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണോ? സിനിമ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സിനിമ കാണാറുണ്ടോ? ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷമാണ് ഏറ്റവും. ഡോക്ടർ ഒരു സിനിമയൊക്കെ അഭിനയിച്ചു? ഒന്നല്ല, 2-3 സിനിമ അഭിനയിച്ചു. അതെന്നായിരുന്നു അത് ഡോക്ടർ? 2 സിദ്ധുവിന്റെയാണ്, 1 നമ്മള് അവസാനം ഇറങ്ങിയാണ് ബാക്ക് പാക്കേഴ്സ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു നടനെ പ്രതീക്ഷിക്കാമോ? നടന് അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും മതിയായി കാണും, അതുകൊണ്ട് വിചാരിച്ചു പിന്നെ വിളിച്ചിട്ടില്ല. അവര് അഭിനയിപ്പിച്ചു അല്ലേ, തലം പറഞ്ഞു പോയി അല്ലേ. 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 70,000 മോണിറ്റർ. ഇനി പറയുന്നവയിൽ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള പട്ടണം ഏതാണ്? ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി വിശാഖപട്ടണം, ഓപ്ഷൻ ഡി കണ്ണൂർ, ഓപ്ഷൻ ഇ കൊല്ലം. നമ്മുടെ മേഖലയല്ല, എനിക്ക് തോന്നുന്നൊരു സഹായം വേണ്ടി വരും, സഹായം വേണ്ടി വരും. എനിക്ക് തോന്നുന്നത് കുട്ടേട്ടന്റെ സഹായമായിരിക്കും ഡോക്ടർക്ക് നല്ല. കുട്ടിയുടെ സഹായം, കുട്ടേട്ടാ സഹായം. ഡോക്ടർ രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമായിരിക്കും. ശരി. സി വിശാഖപട്ടണം, ബി കണ്ണൂർ. ഓക്കെ, അപ്പൊ ഇനി രണ്ടുത്തരം മാത്രമേ ഉള്ളൂ, വിശാഖപട്ടണവും കണ്ണൂരും. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള പട്ടണം വിശാഖപട്ടണം. ഓക്കെ, ഓപ്ഷൻ സി വിശാഖപട്ടണം പൂട്ടാമല്ലോ. പൂട്ടാം, വിശാഖപട്ടണം പൂട്ടിയിരിക്കുന്നു. ഡോക്ടർ, ഈ നമ്മൾ ചില കാര്യത്തിൽ, അതായത് ചില രോഗികൾ രക്ഷപ്പെടും എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഡോക്ടർ എന്ന നിലയിൽ, എന്നാൽ ഒരു ദിവസം അവർ മരണത്തിന് കീഴടങ്ങുന്നു. ഒരു ഡോക്ടറെ സംബന്ധിച്ചോളം വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഡോക്ടർ. നമുക്ക് ഓരോ രോഗി മരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാവും. ഫ്രിക്സിവർ ഹാർട്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ അതിന്റെ പെട്ടെന്ന് ഉണരും. എന്താണെന്ന് വെച്ചാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഞാൻ പഠിച്ച ഒരു ശാസ്ത്രം വേണ്ട വിധത്തിൽ ഞാൻ പ്രയോഗിക്കും, ബാക്കിയൊന്നും എന്റെ കയ്യിലെല്ലാം തിരിച്ചറിയുകയാണ് ആ സമയത്ത് വരെ. അത് മാത്രമല്ല, ഓരോ രോഗി മരിക്കുമ്പോഴും അന്ന് ഡൗൺ ആവും, നമ്മൾ ഡൗൺ ആവും. പക്ഷെ അതേ സമയത്ത് എന്റെ മനസ്സിൽ മറ്റു ചിന്തയും കൂടെ വരും, അത് എന്നെ കാത്തു നിൽക്കുന്ന
അനേകം രോഗികൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത് അപ്പൊ അവരുടെ മുമ്പിൽ എനിക്ക് പോയി ഇതിക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ രണ്ട് ചിന്താഗതി കൂടെ വരുമ്പോഴേ നമ്മൾ വി ആക്സെപ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ വിജയവും അതുപോലെയാണ്. അതായത് നമ്മുടെ വിജയവും പരാജയവും ഒരേപോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു മേഖല തന്നെയാണത് രണ്ടും. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഞാൻ ആ വിജയത്തിൽ അമിത ആവേശം എനിക്കില്ല, പരാജയത്തിൽ എനിക്ക് അമിത ദുഃഖം ഉണ്ടാവില്ല. അതാണ് ഒരു ബാലൻസ് ഡോക്ടർ എന്ന് പറയും. അല്ലെ, ഒരു ഇത്രയും കാലത്തെ ഒരു ഒരു ഫിഷഗുരന്റെ ജീവിതത്തിലൂടെ, അതായത് ഒരുപാട് മരണങ്ങൾ കാണേണ്ടി വരും, പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ പലപ്പോഴും ലേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുകയും അങ്ങനെ ആളുകൾ ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുകയാണല്ലോ. പലപ്പോഴും ആൾക്കാർ പോയിട്ട് ഇപ്പൊ ഈ ക്യാൻസർ പ്രൊഫൈലൊന്നും ആരും നോക്കാറില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഡോക്ടർ ജ്യോതിദേവ് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ എന്റെ ക്യാൻസർ പ്രൊഫൈൽ നോക്കുന്നുണ്ടോ, ഞാൻ ഫോൺ വിളിച്ചു ചോദിച്ചു എന്തിനാ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് അത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് പോയി 20 കൊല്ലമായിട്ട് ചേട്ടന്റെ ക്യാൻസർ പ്രൊഫൈൽ എന്റെ അടുത്തുണ്ടെന്ന്. അപ്പൊ എനിക്ക് അത് അത്ഭുതം തോന്നി. അപ്പൊ അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് ഈ ക്യാൻസർ വളരെ ലേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തു ഒക്കെ വരുന്നു. അപ്പൊ ഈ മരണങ്ങൾ കൂടുതൽ കാണുമ്പോൾ ഈ ഒരു ഒരു വല്ലാത്തൊരു തരം നിർവികാരത നമ്മൾ ഡെവലപ്പ് ചെയ്യൂ. നിർവികാരത ആദ്യ കാലങ്ങളിൽ കൂടുതലുണ്ടാവും. ആ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായും ഉണ്ടാവും, നമുക്കൊരു നിർവികാരത ഉണ്ടാവും. പക്ഷെ അത് നിർവികാരം എന്ന് പറഞ്ഞാല് അത് നമ്മൾ കാണിക്കുന്ന ഒരു പ്രകടനം മാത്രമാണ്. മറ്റുള്ള മുമ്പിൽ ഞാൻ ആ നിർവികാരത കാണിച്ചുകൊണ്ട് എനിക്ക് കരയാൻ സാധിക്കില്ല. ഞാൻ പറയാം, ഒരിക്കൽ എഴുതിയിട്ടുണ്ട് ഡോക്ടർക്ക് ഒരു രോഗിയുടെ മുമ്പിൽ കരയാൻ സാധിക്കില്ല അല്ലേ, അത് ഇന്റർപ്രിറ്റ്. അപ്പൊ നമ്മളത് മുഖത്ത് കാണിക്കുന്ന ഒരു, അപ്പൊ ഞാൻ പറയാം ഏറ്റവും നല്ല നടൻ ഡോക്ടറാണെന്ന് പറയും. അല്ലെ, എല്ലാ റോളും ഉണ്ടെങ്കിലും നമുക്ക് ആ റോളിനനുസരിച്ച് നമുക്ക് പ്ലേ ചെയ്യേണ്ടി വേണ്ടി പ്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ മനസ്സിനെ നമുക്ക് എപ്പോഴും നോക്കി, ഓരോ രോഗി മരിക്കുമ്പോഴും ദാറ്റ് ഹിറ്റ്സ് യു, അത് നമ്മുടെ മനസ്സിനെ നോക്കി. അത് നോക്കിയില്ലെങ്കിലും ഞാനൊരു മനുഷ്യനല്ല എന്ന് പറഞ്ഞു, ഞാൻ ഡോക്ടറല്ല. ഡോക്ടർ, ഈ പലപ്പോഴും ഈ ക്യാൻസർ പോലെയുള്ള ചികിത്സാക്രമങ്ങളിൽ ഈ വൈദേശികമായ മരുന്ന് കമ്പനികളുടെ മരുന്നുകൾ പരീക്ഷണാർത്ഥം നമ്മുടെ രോഗികളിൽ പരീക്ഷിക്കുന്നു, കുറേ കാലമായി ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻ്ററിലൊക്കെ ഇത്തരം പരീക്ഷണം നടത്തുന്നു, പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടറും അവിടെ പ്രവർത്തിക്കുന്ന കാലത്തും ഇത്തരം വിമർശനങ്ങൾ അവിടുത്തെ ചില മേധാവികളെ കുറിച്ചൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ മൾട്ടിനാഷണൽ മരുന്ന് കമ്പനികൾ നമ്മുടെ കേരളത്തിലെ ക്യാൻസർ രോഗികൾ അങ്ങനെ പരീക്ഷണം നടത്തുന്നുണ്ടോ, അതോ ഈ പരീക്ഷണങ്ങൾ ആവശ്യമാണോ? കാര്യം മരുന്നുകൾ വരണമല്ലോ. രണ്ട് വശമുണ്ട്. ആ പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. ആവശ്യമാണ്. നമുക്ക് എവിഡൻസ് ഷുഡ് ബി ഡെവലപ്പ്. എവിഡൻസ് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ, എനിക്ക് തോന്നുന്നു മരുന്ന് മാർക്കറ്റിൽ എത്തിക്കാൻ ഇതൊരു ആവശ്യ ഘടകമാണ്. അത് ഒരു ഒരു ഭാഗത്ത് മാത്രമല്ല, ഇറ്റ്സ് എ ഫേസ് ഓഫ് ട്രയൽസ് ആണ്. ഫേസ് നമ്മുടെ ആദ്യം മൃഗങ്ങളിൽ നടത്തുന്നത്, പിന്നെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്നിവ ഫേസ് 4, ഓരോ ഫേസ് ഉണ്ട്. അത് ഒരു കാര്യം എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, എനിക്ക് നാളെ രാവിലെ ഒരു രാസവസ്ഥ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു രോഗിനും പരീക്ഷണം നടത്താൻ പറ്റില്ല. ദാറ്റ്സ് എ സ്ട്രിക്റ്റ് നോം, സ്ട്രിക്റ്റ് റൂൾ ഉണ്ട്. ആ രോഗിയുടെ അനുവാദം വേണ്ടി, രോഗിയുടെ അനുവാദം ഒരു ഭാഗമാകുന്നുള്ളൂ. നമുക്കൊരു ഒരു ഹോസ്പിറ്റൽ എത്തിക്സ് കമ്മിറ്റി ഉണ്ട്, നമുക്കൊരു ഹോസ്പിറ്റൽ സയന്റിഫിക് കമ്മിറ്റി. അതിനേക്കാൾ പ്രധാനം, ഡിസിജിയുടെ പെർമിഷൻ ഇല്ലാത്ത ഒരു മരുന്ന് നമുക്കിവിടെ ട്രയലിന് എടുക്കാൻ പറ്റില്ല. പല ലെവലിലുള്ള അതോറിറ്റീസ് ഉണ്ട് അല്ലാതെ. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. ഡോക്ടർ ഒരു രോഗി എനിക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തി ആരും അറിയാതെ നടക്കില്ല, ഇമ്പോസിബിൾ, സംഭവിക്കില്ല, സംഭവിക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പോവാം. അതേ സമയത്ത് തന്നെ ഓരോ പരീക്ഷണങ്ങളിലും നമുക്ക് പല സ്റ്റെപ്സ് ഉണ്ട്. ഇതുപോലെ യു ഹാവ് ടു ഗെറ്റ് എ കൺസെന്റ്, അതായത് രോഗിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം അവർക്കുണ്ട്, എപ്പോൾ വേണേൽ പുറകോട്ട് പോകാനുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ നമ്മളെല്ലാം നമ്മൾ അറിയാവുന്ന ഭാഷയിൽ നമ്മൾ എഴുതി കൊടുത്ത് അവർക്ക് ആ സമയം കൊടുക്കും. പോയി വീട്ടിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യൂ, ആരെങ്കിലൊക്കെ ആയിട്ട് സംസാരിച്ച് യു ക്യാൻ കം ബാക്ക് ആൻഡ് അഗൈൻ ഡിസ്കസ്. വലിയ പ്രോസസ്സാണ്. ഒരു രോഗിയെ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ എടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു 100 പേഷ്യൻ്റുകളും ട്രീറ്റ് ചെയ്യാം. അത്രയും സമയം എടുക്കും. വെരി മെറ്റിക്കുലസ് പ്രോസസ്. അതുപോലെ നമ്മളെ ആ രോഗിയെ ഒരു നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ എഴുതി നമുക്ക് മാറ്റി എഴുതാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇറ്റ്സ് ഓൾ റെക്കോർഡഡ് റെക്കോർഡ് റെക്കോർഡ്. ഇപ്പൊ നമുക്ക് ഒരു ഒരു സമയത്ത് നമുക്ക് ആ കൺസെന്റ് എടുക്കുമ്പോൾ ഒരു ഓഡിയോ വിഷ്വൽ കൺസെന്റും വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് തെറ്റിദ്ധാരണ വേണ്ട. പക്ഷെ മരുന്ന് പരീക്ഷണം ആവശ്യമാണ്, പരീക്ഷണം അല്ല ശരിക്കും പറയുന്നത്. അന്ന് ഈ ക്യാൻസർ സെന്ററിനെ കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ എന്തെങ്കിലും, അന്ന് എന്താ കഴപ്പ, അന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. ഡോക്ടർ, നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള പട്ടണം ഡോക്ടർ ഓപ്ഷൻ സി വിശാഖപട്ടണം പൂട്ടാൻ പറഞ്ഞു, ഞാൻ പൂട്ടി, ഞാൻ തുറക്കുന്നു, വിശാഖപട്ടണം ഉത്തരം ശരിയാണ്. അപ്പൊ ഇനി 80,000, ഇതിപ്പോ 70,000 രൂപ ഡോക്ടറുടെ കീശയിലുണ്ട്, ക്യാൻസർ സൊസൈറ്റിയിൽ കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോ 80,000 രൂപയുടെ ചോദ്യം, ഈ കൊച്ചിയിലെ ക്യാൻസർ സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ടോ ഡോക്ടർ? ഒരുപാട് കഴിഞ്ഞാൽ ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒരു പവർ പൊളിറ്റിക്സ് ഒന്നുമില്ല. ഇല്ല, പ്രസിഡന്റ് എലക്ഷൻ അങ്ങനെ ഒന്നുമില്ല. വി വാണ്ട് സംതിങ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഏറ്റവും നല്ലൊരു സാധനം ഉയർന്നു വരുന്നത്, നമുക്ക് ഒരു പേഷ്യൻസിനുള്ള ഒരു ഫ്രീ ഹോം സ്റ്റേ വരുന്നുണ്ട്. ഓ, ഫ്രീ ഹോം സ്റ്റേ. അത് കെട്ടിടപ്പണി ഏകദേശം പൂർത്തിയായി. മിക്കവാറും ഫണ്ടിങ്ങിനാണ് ഇപ്പൊ പൈസ കൊടുക്കാൻ പോകുന്നത്. ഡോക്ടർ പാട്ടുകളൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് എനിക്കറിയാം, ഒരു ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരികയാണ്, പ്ലീസ് പ്ലേ.
ആരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ, ഇത് ഫീമെയിൽ വെർഷൻ ആണ്, മെയിൽ വെർഷൻ വരെ ഉണ്ട് താനും ഈ പാട്ടിന്. ഓപ്ഷൻ എ സുജാത, ഓപ്ഷൻ ബി കെ ചിത്ര, ഓപ്ഷൻ സി ജോത്സ്ന, ഓപ്ഷൻ ഡി എസ് ജാനകി, ഓപ്ഷൻ ഇ മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഉറപ്പാണോ ഡോക്ടർ? ഒന്നുകൂടെ കേൾക്കേണ്ടി വരുമോ? ഇല്ല, മഞ്ജുവിന്റെ ശബ്ദം പരിചിതമാണ്. എനിക്കൊന്ന് ഡോക്ടറെ പരിചയപ്പെടേണ്ടി വന്നു കാണും. എനിക്കൊന്ന് ആ കുടുംബത്തിൽ തന്നെ എനിക്കൊന്ന് അച്ഛനും അമ്മയും അല്ലേ. ഓക്കെ, ഒരുപക്ഷെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണല്ലോ മഞ്ജു. മഞ്ജു അല്ല, മഞ്ജു ഞങ്ങളുടെ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയായിട്ട് വളരെയധികം അസോസിയേറ്റഡ് ആണ്. അപ്പോ ഓപ്ഷൻ ഈ മഞ്ജു വാര്യർ നമുക്ക് പൂട്ടാം അല്ലേ? മഞ്ജു വാര്യരെ പൂട്ടാൻ നമ്മൾ ആളല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഈ മഞ്ജു എങ്ങനെയാണ് ഡോക്ടറുടെ മകളെന്ന നിലയിൽ മഞ്ജുവിന്റെ ഒരു ധൈര്യം എങ്ങനെയായിരുന്നു ആ സമയത്ത്? എനിക്കൊന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചു എന്നൊക്കെ അറിയുമ്പോൾ. മഞ്ജു വാസ് എ സ്ട്രോങ് ഫോഴ്സ്. മഞ്ജു സ്ട്രോങ് ആണ്, മഞ്ജുവിന്റെ അമ്മയും സ്ട്രോങ് ആണ്, അച്ഛനും സ്ട്രോങ് ആണ്. ആരും മോശമില്ല. കാരണം അമ്മയ്ക്ക് അസുഖം വന്ന സമയത്ത് മഞ്ജും അച്ഛനും ആയിരുന്നു സ്ട്രോങ്. അച്ഛന് അസുഖം വന്ന സമയത്ത് മഞ്ജു അമ്മയും ആയിരുന്നു സ്ട്രോങ്. മഞ്ജു ഒരു കോമൺ ഫാക്ടർ അതിന്റെ അകത്ത്. ഐ തിങ്ക് ദേ ഫോട്ട് വെൽ. നല്ല നല്ല, അതായത് ധൈര്യപൂർവ്വം തന്നെ ഐ തിങ്ക് ദേ വെന്റ് ത്രൂ ദ ഹോൾ പ്രോസസ്. പുള്ളിൽ അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. ഞാനൊരു ആ വീട്ടിൽ പോയപ്പോ എനിക്കൊന്ന് ഞാൻ അച്ഛനുമായിട്ടും ഒരിക്കൽ സംസാരിച്ചു. അച്ഛന് സ്ട്രോങ് അച്ഛനാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതും മഞ്ജു ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അച്ഛനെ കണ്ടത്. ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അദ്ദേഹം. തീർച്ചയായിട്ടും. അപ്പൊ മഞ്ജു വാര്യർ നമ്മള് പൂട്ടി. ഈ സിനിമ ഓർമ്മയുണ്ടോ ഡോക്ടർ? കണ്ണെഴുതി പൊട്ടുന്നുണ്ട്, രംഗം ഓർമ്മയുണ്ട്. ഓക്കെ, കണ്ണ ടി കെ രാജീവ്കുമാറിന്റെ കണ്ണെഴുതി പൊട്ടുന്നുണ്ട്. നല്ല സിനിമ, നല്ല മൂവിയായിരുന്നു. കലാഭവൻ മണി ഈ പാട്ടിനോട് പാടിയിട്ടുണ്ട്, യേശുദാസ് പാടിയിട്ടുണ്ട്. അപ്പൊ മഞ്ജു വാര്യർ അത്യാവശ്യത്തിൽ മഞ്ജു ഇപ്പൊ പാടുന്നുണ്ട്. അപ്പൊ മഞ്ജു വാര്യർ ശരി ഉത്തരം. ഈ ഡോക്ടറെ ഈ ജീവിതയാത്രയിൽ, പ്രത്യേകിച്ചൊരു ഒരു ക്യാൻസർ രോഗ വിദഗ്ധന്റെ കുപ്പായം എടുത്ത് അണിഞ്ഞതിന് ശേഷമുള്ള ഈ യാത്രയിൽ ഡോക്ടർക്ക് ഒരിക്കലും മറന്നുപോയിട്ടില്ലാത്ത ഇൻസിഡന്റ് ഉള്ള രോഗി ഏതായിരുന്നു? എടുത്തു പറയേണ്ട ഒരാളുണ്ട്. എടുത്തു പറയേണ്ട ആള് ഒന്ന് ജയമോളാണ്. ജയമോൾ, അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ക്യാൻസർ വരുന്നതിന് മുമ്പ് ജയമോള് പറയും ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു പറയും. അതായത് എനിക്ക്, ഞാൻ ആരുമായിട്ടും സംസാരിക്കില്ല, മാറി മാറി നിൽക്കാൻ. ജയമോള് ഒരു മേജർ ട്രീറ്റ്മെന്റ് കൂടെ കടന്നു പോയത്, ബ്ലഡ് ക്യാൻസറായിട്ട് കടന്നു പോയതാണ്. ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആ ദിവസം ശരിക്കും പറയുന്നത് രണ്ടാമത് വീണ്ടും ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ജയമോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഇന്ന് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. കുട്ടിക്കുപ്പായങ്ങൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ ആണ്. ഐ തിങ്ക് ഷീ ക്രിയേറ്റ്സ് പുള്ളിക്കാരത്തിന്റെ ഡിസൈനില്. ആൻഡ് അത് ആൾക്കാർ പുറത്തുനിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്ന പറയുന്നത് ഓർഡേഴ്സ് കിട്ടാറുണ്ട്. എന്തിനായിരുന്നു അങ്ങനെ ഒരു സ്ഥാപനം ഒരു തുടങ്ങിയത്? തുടങ്ങിയത് ഒരു ടൈം പാസ് പോലെ തുടങ്ങിയതാണ്, ആസ് ഹെർ എഫേർട്ട്. പക്ഷെ ഇന്ന് ഒരു വലിയൊരു ബിസിനസ് മാനേക്കാളും ഷീസ ധാരാളം വന്ന് സംസാരിക്കും. ഈ ലാഭം ഉണ്ടാക്കുന്നതാണോ ഈ സ്ഥാപനത്തിന്റെ? ലാഭം മാത്രമല്ല, ഒരു സർവീസ് കൂടിയ സർവീസും ഉണ്ട് അതിന്റെ കൂടെ തന്നെ. ഷീ എൻജോയ്സ് ദി തിങ്. അത് ഞാൻ എനിക്ക് എന്റെ കൊച്ചുമോൾക്ക് ക്യാൻസർ സർവൈവർ ആണ്. എന്റെ കൊച്ചുമോൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കാണുന്നവരൊക്കെ പറയുന്നത് എവിടുന്ന് എവിടുന്ന് ഏത് കമ്പനിയുടെ അത്ര മാത്രം ആ ഷെയർസ് കം ഔട്ട് ഓഫ് ദസ്. ജയമോള് പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ക്യാൻസർ വന്നെങ്കിൽ നന്നായിരുന്നു ഇപ്പൊ ഞാൻ പറയും. കാരണം ഞാൻ ഐ ഹാവ് ചേഞ്ച്ഡ്. രണ്ടാമത്തെ ഏതൊരു പേഷ്യന്റിന്റെ കാര്യം ഡോക്ടർ പറയാൻ ആഗ്രഹിച്ചു? രണ്ടാമത്തെ പേഷ്യന്റ് അതുപോലെയാണ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത്, ഫോർത്ത് ഇയർ എഞ്ചിനീയറിംഗ് സമയത്ത് ബ്ലഡ് ക്യാൻസർ ആയിട്ട് വന്നതാണ്. അത് പേര് പറയാൻ പ്രയാസമില്ല, മനു ആണ്. മനു, അപ്പൊ മനുവിന്റെ ഫാദർ തന്നെ പറഞ്ഞ കാര്യം, അതുവരെ മനു ഉഴപ്പനായിരുന്നു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന മനുവായിരുന്നു. ഇത് കഴിഞ്ഞ് മനു, എനിക്ക് തോന്നുന്നത് ആ ട്രീറ്റ്മെന്റ് കഴിയുന്ന ഒരു ആ സമയത്തിനിടയ്ക്ക് ഒരു 1400-500 പടങ്ങൾ വരച്ചു. മനു അത് കഴിഞ്ഞ് പോയിട്ട് എനിക്ക് വന്ന് ചികിത്സ കഴിഞ്ഞു. മനു ചികിത്സ കഴിഞ്ഞ് ഐ തിങ്ക് ഹി ഡിഡ് ഇസ് എം ഫിൽ, ഹി ഡിഡ് ഇസ് പി എച്ച് ഡി, എം ടെക് ചെയ്തു. ഇപ്പൊ ക്യൂസൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് ആസ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ. അതൊക്കെ എനിക്ക് വന്ന് ഇപ്പൊ മനുവിന് ഞാൻ കൊണ്ടുവന്ന എവിടെയെന്നറിയോ, പോസിറ്റീവ് സ്പീച്ചിന് വേണ്ടിയിട്ടാണ്. മനു ഒരു 10 മിനിറ്റ് സംസാരിച്ചാല് ഞാൻ 1.5 മണിക്കൂർ സംസാരിക്കാൻ തുല്യമാണ്. ഇസ് ഇസ് ലൈഫ്. ഇതൊക്കെ കഴിഞ്ഞ് മനു അവസാനം എല്ലാം ക്ലാസ് എടുത്തിട്ട് മനു ചോദിക്കും, നിങ്ങളൊക്കെ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും, വാട്ട് ഈസ് മൈ സ്റ്റാറ്റസ് ടു ഗിവ് ദി സ്ട്രോക്ക് എന്നാ തോന്നുന്നു നിങ്ങളുടെയൊക്കെ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഐ വാസ് എ പേഷ്യന്റ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ അന്തം വിട്ടു നിൽക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ ശരിക്കും നമുക്ക് നമ്മുടെ ഇതിന്റെ ആ ഒരു ഒരു സ്റ്റിഗ്മ മാറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. ഡോക്ടർ, ഇനി നമ്മൾ കടക്കാൻ പോകുന്ന 100,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. അപ്പൊ നമ്മൾ ലെവൽ ഒന്ന് മാറും. കുട്ടേട്ടാ, ലെവൽ 3. ഓക്കെ, മോണിറ്റർ പ്ലീസ്.
ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വെരി കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ. യു ക്യാൻ ഗിവ് ദ കോസ്റ്റ്ലി ആൻസർ ഓൾസോ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി മ്യാൻമാർ, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ, ഓപ്ഷൻ ഇ ചൈന. ഏറ്റവും ചെറിയ രാജ്യം. ഇവിടെ എനിക്ക് വന്ന രണ്ട് രാജ്യങ്ങളാണ് ഇനി ചെറിയ പ്രശ്നമുണ്ട്. അപ്പം കുട്ടേട്ടനെ തന്നെ പിടിക്കാം. ഒന്നും കൂടെ കുട്ടേട്ടനെ പിടിക്കാം. ആ കുട്ടേട്ടാ, ഡോക്ടർ വീണ്ടും രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയും. ശരി, അതിൽ ഒന്ന് ശരി ഉത്തരം. ശരി കുട്ടേട്ടാ, ശരി. ബി ഭൂട്ടാൻ, ഇ ചൈന. താങ്ക് യു. ഏറ്റവും ചെറിയ രാജ്യം. താങ്ക് യു കുട്ടൻ. താങ്ക് യു. ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഡോക്ടർ. ഒരു ലക്ഷം രൂപ പൂട്ടി തുറക്കുമ്പോൾ കൊച്ചിയിലെ ക്യാൻസർ സൊസൈറ്റി കിട്ടുന്നു. ഭൂട്ടാൻ ശരി ഉത്തരം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ. ഈ സന്തോഷത്തിൽ അങ്ങ് മൗത്ത് ഓർഗണിൽ ഒരു പാട്ട് കേട്ടാൽ വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും പാടാം, തീർച്ചയായിട്ടും പാടാം. പക്ഷെ കുട്ടിയേട്ട ഒരു കാര്യം ചെയ്യണം, ഡോക്ടർക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. കുറച്ച് കഴിഞ്ഞ് പാടിയും കുട്ടിയേട്ടന് പാട്ടൊക്കെ ഉണ്ട് ഡോക്ടർ. അപ്പൊ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, കുട്ടിയേട്ടന്റെ പാട്ട് ഡോക്ടർ ഒന്ന് കേൾക്കൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാത്തിരക്കയിൽ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്, താതോരം പാടാൻ വാ പാൾപൂരം കാണാൻ വാ, ചും 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 ചും, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹ് കൊണ്ടുവാ. ഓക്കെ, താങ്ക് യു കുട്ടേട്ടാ അല്ലേ. ഡോക്ടർ, ഈ രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2 lakhs. മോണിറ്റർ. വളരെ പ്രധാനപ്പെട്ട ഡോക്ടറൊക്കെ എനിക്കൊന്ന് ഒരുപാട് പാടിയ ഒരു കാര്യമാണ്, നമ്മുടെ ദേശീയ ഗാനം മുഴുവനായും പാടാൻ വേണ്ട സമയം എത്രയാണ്? ഫുൾ വെർഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്ഷൻ എ 60 മിനിറ്റ്, ഓപ്ഷൻ ബി 60 സെക്കൻഡ്, ഓപ്ഷൻ സി 52 സെക്കൻഡ്, ഓപ്ഷൻ ഡി 48 സെക്കൻഡ്, ഓപ്ഷൻ ഇ 2 മിനിറ്റ്. നീ കുട്ടേണ്ട ഒന്നും കൂടെ പിടിക്കാമല്ലോ. പിടിക്കാൻ പറ്റില്ല. അയ്യാ, അല്ലെങ്കിൽ മകനെ ഉപയോഗിക്കാം. ഡോക്ടർ ഗോവിന്ദ്, താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? 52 സെക്കൻഡ്. മകനെ വിശ്വസിക്കാമോ? 100% വിശ്വസിക്കണം. മകനെ വിശ്വസിക്കില്ല പിന്നെ. അപ്പൊ 52 സെക്കൻഡ്സ് എന്നാ മകൻ പറഞ്ഞിരിക്കുന്നത്. കൂട്ടാമോ? കൂട്ടാം. ഓപ്ഷൻ സി പൂട്ടി. അച്ഛനെ വഴിതെറ്റിക്കൂ, സാധ്യത ഇല്ലാതില്ല. ഒരു മകന് കൊടുക്കാവുന്ന കോൺട്രിബ്യൂഷൻ അതാണ് അല്ലേ. അപ്പൊ തെറ്റിയാൽ ഡോക്ടർ 10,000 രൂപയൊക്കെ ആയിട്ട് താഴും. ശരിയാണെങ്കിൽ 2 ലക്ഷം രൂപ. ഡോക്ടർ പിന്മാറിയിരുന്നെങ്കിൽ 50,000 രൂപ കിട്ടി. ഡോക്ടർ, ഈ മരണത്തെ നിർവികാരമായി കാണാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെ ഡോക്ടർ കടന്നു പോവാണ്. എങ്കിലും ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ വേട്ടയാടും. ഡോക്ടർ അനുഭവത്തിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും? അങ്ങനെ ഒരു അനുഭവം രോഗിയായിരുന്നില്ല, എൻ്റെ സ്വന്തം സഹോദരനായിരുന്നു. ഓക്കെ. ഞാന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ബാൽചേട്ടൻ. ബാൽചേട്ടൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അമ്മ മരിക്കുന്നു എന്നുള്ളത് കിടക്കുകയാണ്, അമ്മ എപ്പോൾ വേണമെങ്കിൽ എന്നുള്ളത് കിടക്കുന്ന സമയത്താണ്. ബാൽചേട്ടൻ ആണ് ഇവിടെ നിന്നിരുന്നത്. കൂടെ വന്ന് ഇവിടെ എൻ്റെ കൂടെ തന്നെ അമ്മ താമസിച്ചു. ബാൽചേട്ടൻ താമസിച്ചത് തിരുപ്പൂരായിരുന്നു. തിരുപ്പൂരായിരുന്നു. ബാൽചേട്ടൻ ബേസിക്കലി അനസ്തെറ്റിസ്റ്റ് ആയിരുന്നു, എൻ്റെ കൂടെ പാലിയേറ്റീവ് കെയർ നടത്തുകയായിരുന്നു. ബാൽചേട്ടൻ അമ്മ ഇവിടെ കിടക്കുമ്പോൾ ഇവിടുത്തെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ബാൽചേട്ടൻ അമ്മയുടെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 2 ദിവസത്തിന് വേണ്ടി ബാൽചേട്ടൻ തിരുപ്പൂർക്ക് പോവാണ്. തിരുപ്പൂരിൽ പോയി പാലക്കാട് പാലിയേറ്റീവ് കെയർ ബാച്ചിനെ അറ്റൻഡ് ചെയ്യുന്നതാണ്. പാലിയേറ്റീവ് കെയറിൽ ഇതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാണ്. അപ്പൊ ഞാൻ അന്ന് കാരിത്താസിലെ ഒപ്പിലിരിക്കുകയാണ്, എൻ്റെ മെഡിക്കൽ ഓങ്കോളജി ഒപ്പിലിരിക്കുകയാണ്. ഒരു 100-ൽ പരം പേഷ്യൻ്റ് കാണാനുണ്ട്. ആ സമയത്താണ് എനിക്ക് തിരുപ്പൂരിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തുണ്ട് ബാബ എന്ന് പറഞ്ഞു, ബാബയാണ് വിളിക്കുന്നത്. ബാബ തമിഴിനാണ്. ബാബ പറഞ്ഞ ഗംഗ ബാലു ഇസ് ഇൻ മൈ ലാബ്, ഐ തിങ്ക് ഈസ് ഗോയിങ് എന്ന് പറഞ്ഞു. 2 മിനിറ്റ് ആയി പറഞ്ഞു, ഐ തിങ്ക് ഈസ് ഗോൺ. ഷോക്ക്ഡ് ശരിക്കും. അത് മാത്രം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ബാൽചേട്ടൻ്റെ മകനെന്ന് ഇവിടെ നാട്ടിൽ ഇവിടെ ഉണ്ട്, അവനെ ഉടനെ അങ്ങോട്ട് അയക്കണം. അവിടെ വേറെ ആരും ഇല്ല. ബാൽചേട്ടൻ്റെ വൈഫ്, ഞാൻ ചേച്ചി, ജയിച്ചു മാത്രമേ ഉള്ളൂ. എനിക്കാണ് എൻ്റെ മുമ്പിൽ ഇത്രയും പേഷ്യൻസ് ഇരിക്കുക, എന്നെ ആരും കാണാതെ പോകാൻ പറ്റില്ല.
ഞാൻ അവരെല്ലാം കണ്ടിട്ടാ പോയത്. പക്ഷെ ആ ഓരോ പേഷ്യന്റ് കാണുമ്പോഴും ഞാൻ ഐ കൻ ഇമാജിൻ ഹൗ ഐ വാസ്. അപ്പൊ എന്റെ മനസ്സിലൂടെ അപ്പൊ പോയത് നമ്മൾ കാണാറില്ലേ സർക്കസിലെ അല്ലേ, സർക്കസിലെ മേരാരാം ജോക്കറിലൊക്കെ കാണുന്നത് തന്നെ, സർക്കസിലെ കോമാളിക്ക് ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിരിപ്പിക്കേണ്ട ഒരു, ഞാനതുപോലെയാ ആ തോന്നി ആ സമയത്ത്. ഞാൻ ഇവിടെ നടുക്കിയിരിക്കുകയാണ്, പക്ഷെ അത് തീർക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ കംപ്ലീറ്റ് ഒപ്പി കഴിഞ്ഞു, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞ് മോനെ ഇവിടുന്ന് അയക്കാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തു. ബാക്കി എല്ലാ ഒപ്പിയും കഴിഞ്ഞ് ഞാൻ പിന്നെ നേരെ അവിടെ തിരിച്ചു പോയത്. ആ ഒരു ദിവസം ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് നിൽക്കും. ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മള് ചോദ്യത്തിലേക്ക് വന്നാൽ, നമ്മുടെ ദേശീയ ഗാനം മുഴുവനായും പാടാൻ വേണ്ട സമയം എത്രയാണെന്നായിരുന്നു എന്റെ ചോദ്യം. ഡോക്ടർ മകന്റെ പിടിപള്ളിയുടെ സഹായത്തോടെ 52 സെക്കൻഡ് എന്ന് പറഞ്ഞു. ഓപ്ഷൻ സി ഞാൻ കൂട്ടി, 2 ലക്ഷം രൂപയുടെ കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ആയിരുന്നു അതിന് കോസ്റ്റ്ലി ആൻസർ. ഡോക്ടർ ഗോവിന്ദ് ഇപ്പോഴറിയാം അത് കോസ്റ്റ്ലി ആയോ എന്ന് ഉത്തരം ഡോക്ടർ ശരിയാണ്. താങ്ക് യു ഡോക്ടർ ഗോവിന്ദ്. വെൽക്കം ഡോക്ടർ. ലൈഫിൽ ഡോക്ടർ വലിയ വിശ്വാസിയാണ്. ആരെ വിശ്വസിക്കുന്നുള്ള എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൈവം അല്ല, ഞാൻ ഐ ബിലീവ് ഇൻ സംതിങ് അബോവ് മീ. ദൈവവിശ്വാസിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ദൈവവിശ്വാസി എന്ന് പറഞ്ഞാല് ഞാൻ ദൈവവിശ്വാസിയാണ്, സംശയമൊന്നുമില്ല, ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാൻ അതിന്റെ ഒരു മറുവശം കാണാറുണ്ട്. അതിന് വേണ്ടി ഞാൻ അമ്പലങ്ങളിൽ പോവാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അടുത്ത് പോയി വഴിപാടുകൾ അങ്ങനെയൊന്നും ഞാൻ എന്റെ മനസ്സിൽ തോന്നാറില്ല. ഞാൻ പക്ഷെ എല്ലാ ദിവസവും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാറുള്ളത്. ഇനി ഒരുപാട് പേരുടെ മരണങ്ങളൊക്കെ ഡോക്ടർക്ക് ഈ ഇടനാഴിയിൽ കാണേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോ ഡോക്ടർ മരണത്തെ ഭയപ്പെടുന്നുണ്ടോ? ഇല്ല ഇല്ല. ഈ അതായത് എനിക്ക് ലേക് ഷോർ ആശുപത്രിയുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റില് ICU കുറച്ച് ദിവസങ്ങൾ കിടന്നല്ലോ. അപ്പൊ ഈ മരണം ആസന്നമാണെന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായി? ഉണ്ടായിരുന്നു. തൊട്ടു മുന്നിൽ മരണം ഉണ്ട് തോന്നിയ നിമിഷങ്ങൾ. അപ്പൊ ഡോക്ടർ എന്തിനെ കുറിച്ച് ആലോചിച്ച്? ഞാൻ ഒന്നാണ്, എനിക്ക് ആ സമയത്ത് എനിക്ക് ആ ഒരു ഭയം ധൈര്യപ്പെട്ടോ? ഭയം എന്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല, ഒട്ടുമില്ല. അതിപ്പോഴും ഞാൻ പറയുന്നു, ചിത്രയ്ക്ക് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ചിത്രയ്ക്ക് ഉണ്ടായിരുന്നു. ബാക്കി കുറെ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ചിത്രയ്ക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ചിത്രയ്ക്ക് എനിക്കൊന്ന് പ്രോബ്ലി ചിത്ര അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും എന്നെ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ബിക്കോസ് ആ ഒരു പ്രശ്നം ചിത്ര മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതും അന്ന് മാത്രമല്ല, ഞാൻ കിടക്കുന്ന തിരിച്ച് വീട്ടിൽ വരുമ്പോഴൊക്കെ ചിത്ര മനസ്സിൽ ഇന്നത്തെ ഇത്രയൊക്കെ അന്നത്തെ ചിത്ര വ്യത്യസ്തമായിരുന്നു. ഓൾവേസ് ഇത്ര പ്രോബ്ലി എന്നെ കൊണ്ടുപോയ സമയത്ത് ഉണ്ടായിരുന്ന ചിത്ര വീണ്ടും പിന്നെ പറയുന്നു, ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത്, കാരണം ഐ വാസ് ഡൈയിങ് അറ്റ് ദാറ്റ് ടൈം. ചിത്ര ജീവിതത്തിലേക്ക് ഡോക്ടർ തിരിച്ചു വന്നു, അത് വളരെ സന്തോഷകരമായ സാഹചര്യമാണ് ഒരുപാട് രോഗികൾക്ക്. അപ്പൊ ഡോക്ടർക്ക് ജീവിതം വഴിമുട്ടുകയാണ് എന്ന് തോന്നിയ നിമിഷം ഉണ്ടായോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഡോക്ടർ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടില്ല? ഇല്ല, 100% പ്രോബ്ലി എന്താന്ന് വെച്ചാല് എനിക്ക് എനിക്ക് അതിനകത്ത് 5 പ്ലാസ്റ്റിക് കഴിഞ്ഞു. എനിക്ക് എന്റെ ബാക്കി ടെക്നിക്സ് എനിക്ക് അറിയാവുന്നവരുണ്ട്, ടെക്നിക്കൽ പാട് അറിയാവുന്നവരുണ്ട്. 1.5 മണിക്കൂറിന് 5 പ്ലാസ്റ്റിക് കഴിഞ്ഞു. അപ്പൊ ഐ നോ ദ ടൈം ബാക്ക് ടു ലൈഫ്. അപ്പൊ എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, വേദന വരുന്ന സമയത്ത് ദേർ ഇസ് ആൻ ഇമ്മിനന്റ് ഡെത്ത്. ആ ഒരു പെയിൻ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു മരണം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ഹൃദയപൂർവ്വം ഡോക്ടർ പഠിച്ച പാഠം എന്താ? ഞാൻ പഠിച്ച ഒരു പാഠം എന്താ വെച്ചാല്, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ എന്തുമാത്രം ജോലി ചെയ്യുന്നതൊക്കെ അത് ഞാൻ കണ്ട ICU-യിലാണ്. നമ്മളെപ്പോഴും പോയി നമ്മൾ പറയാറുണ്ട്, നമ്മുടെ നേഴ്സുമാരൊക്കെ ഭയങ്കര മോശം, ഇവരിങ്ങനെയല്ല, ഇവർ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാനും കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ അന്ന് ഞാൻ കണ്ടു, തിരിച്ചറിഞ്ഞു, അവരുറക്കമില്ലാതെ ഓടി നടന്ന ഓരോരുത്തരെയും സേവിക്കുന്നതും രക്ഷപ്പെടും. മനുഷ്യന് ഈ ആശുപത്രി കയറിയ മാന്യനാവും ഡോക്ടർ? എല്ലാ അസുഖങ്ങൾക്കും അല്ല, ഇല്ല ക്യാൻസറാണ്, ചില അസുഖത്തിന് മാന്യനാവും അല്ലേ? ഓക്കെ, മര്യാദക്കാരനും ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 3 ലാക്സ് റുപ്പീസ് മോണിറ്റർ പ്ലീസ്. ഡോക്ടറെ, LED-യിലേക്ക് നോക്കുക, നമ്മുടെ വീഡിയോ കാണിച്ചു തരികയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഈ ചിത്രം ഏതെന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാണുന്നു. ഇരുവരാണ്. ഓപ്ഷൻ എ ശങ്കർ, ഓപ്ഷൻ ബി മണിരത്നം, ഓപ്ഷൻ സി സുരേഷ് കൃഷ്ണ, ഓപ്ഷൻ ഡി മിഷ്കിൻ, ഓപ്ഷൻ ഇ ബാല. ഇതിനാണ് എനിക്ക് മോന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മോന്റെ ആവശ്യം പോകുന്നു അല്ലേ? ഞാൻ തന്നെ പറയാം. മണിരത്നം. ഞാൻ കൂട്ടി, മണിരത്നമാണ് ശരി ഉത്തരം എന്ന് ഡോക്ടർ പറയുന്നു. ഓപ്ഷൻ ബി ശരി ഉത്തരം. ഓ താങ്ക് യു.
ഡോക്ടറോട് ബുദ്ധിമുട്ടിയത് ചോദ്യം ചോദിക്കുന്നത്. അതായത് ഈ പല ആശുപത്രികളും ചില അറവുശാലകളായി മാറുന്ന ആളുകൾ പറയാറുണ്ട്. അതായത് ഇപ്പം ഈ കൺവെർഷന്റെ കാര്യത്തിൽ ഈ ഇൻപേഷ്യൻ ഒ പി ആയിട്ട് വരുന്ന ആളുകളെ ഇൻപേഷ്യന്റ് ആക്കുന്നു, അതുപോലെ സർജറി വേണ്ടാത്ത രോഗികൾക്ക് സർജറി ചെയ്യുന്നു. ഒരു ഇതൊരു നല്ല വ്യവസായ സ്ഥാപനം കൂടിയായി മാറിക്കഴിഞ്ഞു പുതിയ കാലത്ത്. അപ്പൊ ആളുകൾക്ക് ശരിക്കും ആശുപത്രിയിൽ നല്ല പേടിയുണ്ട്. ഇതിനകത്ത് പെട്ടുപോയാൽ ഡോക്ടർ പറഞ്ഞ പോലെ ഒന്നിലധികം ഡോക്ടേഴ്സിനോട് അവർ കൺസൾട്ട് ചെയ്യും, ഈ സർജറി ആവശ്യമുണ്ടോ. അപ്പൊ ആവശ്യമില്ലാത്ത സർജറികൾ ചില ആശുപത്രികൾ ചെയ്യുന്നു എന്നതും പകൽ പോലെ നേരാണ്. അപ്പൊ ഡോക്ടർക്ക് ഇതിനോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഈ ഇപ്പൊ ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാകുന്ന ഒരു അവസ്ഥ ഡോക്ടറുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഐ വിൽ പുട്ട് മൈ ഫുഡ് ഡൗൺ. ഞാൻ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ എന്റെ ടേംസ് ഞാൻ പറയാം. ആ ടേംസിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അവരും ബാർഗെയിൻ ചെയ്യും ചെയ്യും. നേരെ മറിച്ച് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഐ തിങ്ക് ദേ ഓൾസോ വിൽ ഒബ്ലൈജ്. അല്ല, ഞാൻ ചെയ്യുന്ന ഡോക്ടർ ഇപ്പം ഒരു ഒ പിയിൽ വന്നു പോകാൻ കഴിയുന്ന ഒരു സാധാരണ രോഗി ഒരു ഇൻപേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം എന്ന് ഡോക്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനം ആവശ്യപ്പെട്ടാൽ ഡോക്ടറെ നിലപാട് എന്തായിരിക്കും? ഞാൻ അന്ന് തന്നെ സ്ഥലം വിടും. ഡോക്ടർ ബി പി ഗംഗാധരൻ എന്ന തലക്കെട്ടിന് ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പിന്നിൽ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോന്ന് വെച്ചാൽ വി പി ഗംഗാധരൻ എന്ന് ആവശ്യമുണ്ട്. അത് ആവശ്യമാണ്, എന്റെ ഇതുകൊണ്ടല്ല, എനിക്ക് ചുറ്റുമുള്ള രോഗികളാണ്. അത് ഡോക്ടർ വി പി ഗംഗാധരൻ എവിടെ പോയാലും ആ രോഗികൾ എന്റെ കൂടെ ഉണ്ടാവും, എനിക്കറിയാം. അത്രയും ആത്മബന്ധമുണ്ട്. ഈ ഒരു കാര്യം കൂടി ഡോക്ടർ, ഇപ്പോ പല ഡോക്ടേഴ്സും ഇങ്ങനെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ, താങ്കളിപ്പോ ഓങ്കോളജിയിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭിഷക്കുരനാണ്, താങ്കൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷവും ഒരു വലിയ ആശുപത്രി ശൃംഖലയൊന്നും പടുത്തു വരുത്താൻ ശ്രമിച്ചില്ല? സമയം കിട്ടിയില്ലയോ അതോ ആവേശം കയ്യിലില്ലേ? ഇല്ല, ഞാൻ എനിക്കത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു ആശുപത്രി സമുച്ചയം എന്റെ കാഴ്ചപ്പാടാണ്. സമുച്ചയം ഉണ്ടാക്കി കഴിഞ്ഞാല് ആ സമുച്ചയം ഓടിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ കണ്ടെത്തേണ്ടി വരും. പിന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതിനേക്കാളൊക്കെ സുഖം രോഗികളെ ഐ സി യു കയറ്റേണ്ടി വരും. അതിനേക്കാളൊക്കെ സുഖം ഇപ്പൊ ചെയ്യുന്ന പോലെ നമുക്ക് ഒന്നും ചെയ്യണ്ട, നമുക്ക് രാത്രി മനസ്സമാധാനത്തോടെ ഒന്ന് കിടന്നാൽ. ഇപ്പൊ എനിക്ക് വേറെ മെച്ചമുണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ആശുപത്രികളിലും എനിക്കൊരു പേഷ്യന്റിനെ വേണമെങ്കിൽ എനിക്ക് കൺസൾട്ടേഷൻ ഫീ ഇല്ലാതെ കാണാം. ഒരു പ്രശ്നമില്ല, ആരും ചോദിക്കില്ല. ഞാൻ മുകളിൽ എഴുതും നോ കൺസൾട്ടേഷൻ, ആരും ചോദിക്കില്ല. അതേപോലെ എനിക്ക് അങ്ങനെ കുറച്ച് രോഗികളെയൊക്കെ ഡോക്ടർ സഹായിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെയുണ്ട്. അതേപോലെ ഒരു പേഷ്യന്റിനെ ഇപ്പൊ ഞാൻ എഴുതുകയാണ്, ആ പേഷ്യന്റിനെ ഗീവ് 50% കൺസെഷൻ. ഇവരാരും എന്നോട് ചോദിക്കാറില്ല, ഞാൻ പറയാറില്ല. സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ 50% ആദ്യം കിട്ടും, ബാക്കി ഒരു 50% നമ്മളെ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി സഹായിക്കുകയും ചെയ്യും. അപ്പൊ ചിലപ്പോൾ പേഷ്യന്റ് ഒന്നും പേയേണ്ടി വരില്ല. നമുക്ക് ഒരു പൈസ പോലും പേ ചെയ്യാതെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത പേഷ്യൻസ് ഉണ്ട്. 50% ഹോസ്പിറ്റൽ റിഡക്ഷൻ, 50% കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി റിഡക്ഷൻ. ആ ഒരു ലിവറേജാണ് ഞാൻ എപ്പോഴും കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ രണ്ടാശുപത്രി ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ലേക് ഷോർ, ഒന്ന് കൊച്ചിൻ, ഒന്ന് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ. രണ്ട് ലെവൽ ഓഫ് പേഷ്യൻസ് ആണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും, എനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് രണ്ട് ആശുപത്രിയും തന്നിട്ടുണ്ട്. ഈ ക്യാൻസർ രോഗത്തിന് ചികിത്സിച്ച ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ താങ്കൾ ഈ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്താണ്? ജീവിതം ഒരു ജീവിതമുള്ളൂ, ഒരു ജീവിതമുള്ളൂ. ആ ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക. അതിൻ്റെ അർത്ഥം വെള്ളം അടിച്ചും സിഗരറ്റ് വലിച്ചും ജീവിക്കണമെന്നുള്ളതല്ല, ബട്ട് എൻജോയ് ലൈഫ്. എല്ലാവരും കൂടെ ഉപേക്ഷിച്ച് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ യു ഹാഡ് ടു ബി ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിന് ചെയ്തു കൊടുക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും നല്ല പ്രൊഫഷനും ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറുടെ ഒരു ജീവിതം ഒരു നാല് ചുമരുകൾക്കുള്ള ഒതുങ്ങുന്നതല്ല. യു ഹാഡ് ടു എൻ്റർ ഇൻ ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് നമ്മൾ ആവശ്യമുണ്ട്. അങ്ങനെ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അവർ രണ്ട് കൈ നീട്ടി നമ്മളെ സഹായം ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഐ ലേൺഡ്. ഡോക്ടർ, ഇപ്പൊ 3 ലക്ഷം രൂപ ഡോക്ടറുടെ കീശയിലുണ്ട്. ഇപ്പോ ഡോക്ടർക്ക് ക്യാൻസർ സൊസൈറ്റി കൊടുക്കാം. പക്ഷെ ഇനി നമ്മൾ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 5 ലാക്സ് മോണിറ്റർ. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1878, ഓപ്ഷൻ ബി 1891, ഓപ്ഷൻ സി 1879, ഓപ്ഷൻ ഡി 1897, ഓപ്ഷൻ ഇ 1888. ഡോക്ടർക്ക് മെമ്മറി കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു, അപ്പൊ അത് ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഒന്നുമില്ല, പിടിവള്ളിയില്ല. അപ്പൊ ഇനി ഒരു ഒരു മണി ഷെയറിംഗ് ഒരു പരിപാടിയുണ്ട്. രണ്ട് ഉത്തരം പറഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് ശരി ഉത്തരമാണെന്ന് ഡോക്ടർ തോന്നുന്നു കണ്ടുപിടിച്ചാൽ ഈ പണം പകുത്തു വെക്കാൻ ഒരു പരിപാടിയുണ്ട്. അതുപോലെ ഡോക്ടർക്ക് ഓപ്ഷൻസിനെ തെറ്റിയാലുള്ള കാര്യം പറയാം. ക്യാൻസർ സൊസൈറ്റിയുടെ പണം പോകുമെന്ന് അറിയാലോ, 30,000 രൂപ കൊണ്ട് ലേക്ഷോറിലേക്ക് മടങ്ങും. അതല്ലെങ്കിൽ പിൻവാങ്ങിയാൽ 1.5 ലക്ഷം രൂപ കിട്ടും. ഇത് പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ ഡോക്ടർക്ക് 5 ലക്ഷം രൂപ കിട്ടും. പിന്നെ നമ്മൾ മത്സരം തുടരുകയും ചെയ്യും. കിട്ടി ചെയ്താൽ 1.5 ലക്ഷം രൂപ. ധൈര്യപൂർവ്വം പിന്മാറാണ്. ധൈര്യപൂർവ്വം പിന്മാറുകയാണ്. ഞാൻ ധൈര്യപൂർവ്വം ഞാൻ തുടരുകയാണെന്ന് ഡോക്ടർ പറയാൻ പോകുന്നു. ഡോക്ടർ ഹ്യൂമർ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. ജീവിതം തമാശയാണ്. ജീവിതം ഒരു തമാശയാണ്. തമാശ പടങ്ങളൊക്കെ കൂടുതൽ കാണൂ? അല്ല, ഇന്നസെന്റ് ഒക്കെ നമ്മൾ കാണുന്ന എപ്പോഴും. പക്ഷേ ജഗതിയുടെ ഒരു സിനിമ ഞാൻ വിടാറില്ല. അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാണ്? ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മിസ് ജഗതി. ജഗതി വെരി വൈഡ് റേഞ്ച്, വെരി വെരി വൈഡ് റേഞ്ച്.
കിലുക്കോ നമ്മുടെ മനസ്സിൽ ഒരിക്കലും പോയില്ല, ഒരിക്കലും പോയില്ല. കിലുക്കോ യൂണിവേഴ്സിറ്റിയാണ്. അതെ അതെ യാ. ഈ ഡോക്ടർ ഒരു കാര്യം കൂടി, ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഗുണങ്ങൾ സോഷ്യൽ മീഡിയക്കുണ്ട്. ഇന്റർനെറ്റിന്റെ സാധ്യത കൊണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു ഗംഗാരമുള്ള ചേട്ടൻ വേണമെങ്കിൽ അമേരിക്കയിൽ പ്രസിദ്ധനാവുന്ന അവസ്ഥയൊക്കെയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വരുത്തുന്ന ദുരന്തങ്ങൾ വളരെ കൂടുതലാണ്. എന്ത് ധാരണാപേക്ഷകൾ വേണമെങ്കിലും വ്യാപകമായി പ്രചരിപ്പിക്കാനും ഷെയർ ചെയ്യാനും ഇതിന് കഴിയും. പത്താം ക്ലാസ് പാസ്സാകാത്ത ഒരു കേട്ടോ മരുന്ന് പോലും പ്രിസ്ക്രൈബ് ചെയ്യാൻ ഡോക്ടർ, ഇതിന് ഈ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ തന്നെ വേറെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അവരൊക്കെ ഇതിൽ കുറെ ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. ഡോക്ടർക്ക് ഒരു അവരോടുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഡോക്ടർ അഭിപ്രായം എന്താണ്? ഒരു കാരണവശാലും അവർക്ക് ലഭിക്കുന്ന ഒരു വസ്തുതയും വേറെ ആൾക്ക് പാസ് ഓൺ ചെയ്യരുത് വിത്തൗട്ട് എ സോളിഡ് ഡേറ്റ. ഒരു ആധികാരികമായ ഡേറ്റ ഇല്ലെങ്കിൽ പാസ് ചെയ്യരുത്. അത് എനിക്ക് അനുഭവമുണ്ട്. എന്റെ ഫോട്ടോ വെച്ച് വരുന്ന സാധനമുണ്ട്, രാവിലെ വെളിച്ചെണ്ണയും നാരങ്ങയും ചേർത്ത് കഴിക്കാണ് ക്യാൻസർ വരില്ല. അത് വന്നാണ്. അത് ഒരിക്കൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പയ്യന്നൂർ മീറ്റിംഗിന് പോയപ്പോൾ ഒരു പ്രായ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ഞാനൊരു വലിയ സോറി പറയാൻ വന്നാണ്. എനിക്ക് എൻ്റെ ആധികാരികത അറിയില്ല, പക്ഷെ ഞാനൊരു 10-30 പേർക്ക് അത് ഒരിക്കലും ചെയ്യരുത്. എന്റെ ആധികാരികത ഉള്ള മാത്രം പാസ് ഓൺ ചെയ്യും. വെറുതെ ഇരുന്ന് പകൽ സമയം കളയാൻ വേണ്ടി പാസ് ഓൺ ചെയ്യേണ്ടിയിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. വേറെ കൗതുകം എന്താ അറിയോ ഡോക്ടർ, നമ്മളിപ്പോ നേരിട്ട് ഒരാളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഏയ് അങ്ങനെയാണോ എന്ന് സംശയത്തോട് ചോദിക്കും. വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരികയോ ഫേസ്ബുക്ക് ഒരു സംശയമില്ല, അപ്പൊ തന്നെ വിശ്വസിച്ചു. അതൊരു വലിയ സംഭവം. ഡോക്ടറുടെ ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പൊ ഈ പരിപാടി കാണുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വരും. മാത്രമല്ല ഡോക്ടർക്ക് ഉദ്ദേശിക്കാൻ കഴിയാത്ത ചില പ്രേക്ഷകർ ഈ പരിപാടിക്കുണ്ട്. വളരെ സീരിയസ് ആയിട്ട് സമൂഹത്തിന്റെ ഉയരങ്ങളിൽ താമസിക്കുന്ന ചില ആളുകൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ എനിക്ക് അവർ ചില സന്ദേശങ്ങളൊക്കെ അയക്കും. അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാണ്, ഡോക്ടർ എടുത്തു പറഞ്ഞാൽ ഒരു 3 ഗുണങ്ങൾ മലയാളി മാറ്റേണ്ടത്, മലയാളിയുടെ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് ഡോക്ടർ പറയും. പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിന്നലിന് PhD എടുത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഒരുപാട് തിന്നുകയാണ്, പിന്നെ പണി ചെയ്യത്തുമില്ല. തമിഴ്നാടിനെ ഒക്കെ ആശ്രയിച്ചിരിക്കുക. നിങ്ങൾ പുകയില വേണ്ട, വേണ്ട, നോ മദ്യപാനം വേണ്ട, പിന്നെ ആളമുട്ടിയാൽ ഒന്ന് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ട്. കാർഡിയോളജിസ്റ്റ് ചിലപ്പോൾ സമ്മതിക്കും, പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല. നോ ആൽക്കഹോൾ. 3rd നമ്മുടെ ജീവിത ശൈലി മാറ്റണം. വ്യായാമം ഒരു ജീവിതത്തെ ഭാഗമാണ്. അപ്പൊ പുകയില വേണ്ട, മദ്യപാനം വേണ്ട, പാടില്ല, ജീവിത ശൈലി മാറ്റണം, വ്യായാമം വേണം. ഈ 3 സന്ദേശം ഡോക്ടർ നമ്മുടെ പ്രേക്ഷകർ കൊടുക്കുന്നു. ആ 3 സന്ദേശത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഡോക്ടർ കിട്ടി ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷം ഏതെന്ന് ചോദിച്ചു ഡോക്ടർ BP ഗംഗാധരൻ കിട്ടി ചെയ്യുന്നു. 1897 ആയിരുന്നു ഓപ്ഷൻ ഡി എന്നാണ് അദ്ദേഹം. അയ്യാ ഡോക്ടർ, ഡോക്ടർ ഉദ്ദേശിച്ച വർഷം ഏതായിരുന്നു? ഞാൻ ഉദ്ദേശിച്ചത് 1879 ആണ്. ഇന്നത്തെ ഒഡീഷയിലെ കട്ടക്കിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതാൻ കാരണക്കാരനായ ഒരാൾ. അപ്പൊ ഡോക്ടർ വളരെ സന്തോഷം. ഇനിയിപ്പോ ഡോക്ടർ അത്യാവശ്യം ഇത്തിരി സംഗീതമൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പൊ നമുക്ക് താഴേക്ക് പോയാലോ? ഓക്കെ കുട്ടേട്ടാ, താങ്ക് യു. ലെവൽ 1. ഷോലയിലെ പാട്ടാണ്, എനിക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ്. ഡോക്ടർ ദോസ്തിയുടെ പാട്ട് എപ്പോഴും ഡോക്ടർ സ്ഥിരമായി പാടുന്നതാണ്. ഡോക്ടർ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഷോലെ കണ്ടു അഞ്ചു. ഡോക്ടർ പൊതുവെ സംഗീതത്തിലുള്ള താല്പര്യം പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടില്ല. ഇരിങ്ങാലക്കുടക്കാരെല്ലാം വലിയ കലാകാരൻ പഠിച്ചിട്ടില്ല, പക്ഷേ ചേട്ടന്മാര് വായിക്കുമായിരുന്നു, ഞാനും കൂടെ ചേർന്ന്. ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും? ബുൾബുള്, മൗത്ത് ഓർഗൻ, ഹാർമോണിയം. ഇതൊക്കെ പണ്ട് പഠിച്ചാണോ ഈയിടക്കാണോ? പണ്ട് പഠിച്ചു. പഴയ നമ്പർ അല്ല, പഴയ നമ്പർ. ആ നമ്പറിലാണ് ഞാൻ ചിത്രം വീണുപോയത്.
ഈ ബുൾബുള്ളിലാണോ ഡോക്ടർ ചിത്ര വീണു പോയത്? ആ സാധ്യതയുണ്ട്. അന്ന് കോളേജിലൊക്കെ ഡോക്ടർ ആശാനായിരുന്നു. അപ്പൊ എനിക്ക് ഒന്ന് പ്രേക്ഷകർക്ക് ഡോക്ടർ ആശ്വാസപ്പെടുത്തിയ ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും, അവർക്ക് ഒരു ആശ്വാസം കൂടി ആയിക്കോട്ടെ. തീർച്ചയായിട്ടും പഴയ പാട്ട് തന്നെ പാടാം. അൻപേ വയലൊരു പാട്ടുണ്ട്, രാജാവിൻ പാർവേ റാണി. ഓക്കെ ഓക്കെ ഓക്കെ. ഡോക്ടർ ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ ഈ മലയാളം അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണും. പണ്ടെല്ലാം കാണും, ഇപ്പൊ കുറെ കൂടെ മലയാളം തമിഴും. എപ്പോഴാ ഏത് ഷോയ്ക്കാ ഡോക്ടർ പോകുക? നമ്മള് സാധാരണ ഷോ ഇല്ലല്ലോ ഡോക്ടർ. എറണാകുളത്ത് നമുക്ക് സൗകര്യമുണ്ട്, രാത്രി ചിലപ്പോ പതിനൊന്നരയ്ക്ക് പന്ത്രണ്ടെങ്കിൽ വന്ന് കയറാൻ പറ്റും. ഇനി ഞാൻ തൊട്ടപ്പുറത്തെ മോളൊക്കെ ഉണ്ട്, മോളിലൊക്കെ പോയി നമുക്ക് പതിനൊന്നരക്കൊക്കെ പോയി കാണാം. കാണാം. പിന്നെ ഇപ്പൊ കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വരികയും ചെയ്യല്ലേ. എപ്പോഴും കൂട്ടേ മോനാണ്, അവനാട്ടിക്ക് സിനിമാ പ്രേമികളാണ്. അല്ലെ, മോൻ ആദ്യമേ ഒരു സിനിമ കാണും, കണ്ടിട്ട് നല്ല സിനിമയാണ് അവരെ അച്ഛാ നമുക്ക് ഒന്നും കൂടെ പോയി കാണുന്നത്. അവനാ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാം പ്രാവശ്യം ഞാൻ പക്ഷേ ഫസ്റ്റ്. അതെല്ലാം ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ആണെങ്കിലും ഞാൻ കണ്ട സിനിമ അണ്ണാത്തേണ്. അണ്ണാത്തെ കണ്ടു. അപ്പൊ നമുക്ക് ഇതോടെ ഒന്ന് വായിക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോക്ടർ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഡോക്ടർ കുറച്ച് സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലവാക്കിയത് വളരെ സന്തോഷം. ഒരു മത്സരത്തിനപ്പുറം ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് ഗുണപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ 150,000 രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിടുകയാണ് ഡോക്ടർക്ക് വേണ്ടി. ഇത് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഡോക്ടർ കൈമാറും. ഇവിടെ നമുക്ക് ഏറ്റുവാങ്ങാം. മൈജി നൽകുന്ന സമ്മാനത്തുകയാണ് 150,000. ഡോക്ടർ വി പി ഗംഗാധരൻ ഏറ്റുവാങ്ങും. ഇതിന്റെ വലിയ വാല്യൂബിളായിട്ട് നിങ്ങൾ കാണുന്നത് സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡ് ടു ഡോക്ടർ ബി പി ഗംഗാധരൻ പാർട്ടിസിപ്പേഷൻ ഫ്ലവേഴ്സ്. ഒരു കോടി ഡോക്ടർ വന്നു എന്നുള്ളത് ഞങ്ങൾ വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കാണുന്നു. താങ്ക് യു ഡോക്ടർ. ഡോക്ടറുടെ ആശുപത്രിയിലെ രോഗികൾ കാത്തിരിക്കുന്നു ഡോക്ടർ വഴി. ഡോക്ടർ ബി പി ഗംഗാധരനോട് ഒരുപാട് ടെലിവിഷൻ സംവാദങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും ഒരുപാട് പുതുമകൾ അദ്ദേഹത്തിനുണ്ട്. കാര്യം അത്രമാത്രം അനുഭവ സമ്പത്തുള്ള ആളാണ് ഡോക്ടർ ബി പി ഗംഗാധരൻ. ഇദ്ദേഹത്തെ പോലെയുള്ള ഡോക്ടേഴ്സാണ് നമുക്ക് വൈദ്യശാസ്ത്രത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് ആളുകളുടെ കണ്ണീരുപ്പുമ്പോൾ സ്വന്തം ജീവിതം തന്നെ ധന്യമായി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇനി ഒരുപാട് കാലം അദ്ദേഹം നമുക്കിടയിൽ ഉണ്ടാകട്ടെ. ഗുഡ് ബൈ.